തവസ്സുൽ ഇസ്തിഗാസ ജായിസാണ് എന്നല്ലാതെ വാജിബാണ് എന്ന് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിനൊരു അഭിപ്രായമുണ്ടോ? തവസ്സുൽ ഇസ്തിഗാസ എന്നതിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അത് ജായിസാണ് എന്നുള്ളതല്ലാതെ വാജിബാണ് എന്ന വാദം ഉണ്ടോ എന്നതാണ് ചോദ്യം. തവസ്സുൽ ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ, തവസ്സുൽ എന്നാൽ അമലുകൾ കൊണ്ടോ മഹാന്മാരെ കൊണ്ടോ അള്ളാഹുവിലേക്ക് അള്ളാഹുവോടുള്ള ദുആയിൽ മുൻനിർത്തുക എന്നതാണ്. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി കൊണ്ടുതന്നെ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് വിശദീകരിക്കുമ്പോൾ അതിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, അന്ന തഖദീമൽ വസീലത്തി, തീർച്ചയായിട്ടും തവസ്സുലാക്കുക എന്നത് അത് ആലിൽ ഇജാബ, ഉത്തരം ചെയ്യാൻ ഏറ്റവും നല്ലതാണ് എന്ന് പ്രത്യേകമായി ഉണർത്തിയതായി കാണാം. ഇമാം ബുഖാരി ഉദ്ധരിക്കുകയും മുസ്ലിം ഉദ്ധരിക്കുകയും ചെയ്ത ഒരുപാട് ഹദീസുകളിൽ ആ വിഷയം ഉണ്ട്. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ മഹാനരായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തങ്ങളടക്കമുള്ള മഹത്തുക്കളോട് നമുക്ക് എന്തെങ്കിലും കാര്യലാഭത്തിന് വേണ്ടി മുന്നിടുക എന്നതാണ്. അത് ചോദ്യമാവാം, സമീപനമാവാം. അതിന്റെ ശരഈയായ വിധി എന്താണെന്ന് ചോദിച്ചാൽ അത് നിസ്കാരത്തിലാണെങ്കിൽ വാജിബാണ് എന്നതാണ് ഒന്നാമതായി ഉണർത്താനുള്ളത്. അഞ്ചു നേര നിസ്കാരത്തിൽ നിർബന്ധമായും ഫർളായിട്ടും അഞ്ചു തവണ അയ്യുഹൻ നബിയു എന്ന ഇസ്തിഗാസ വാജിബായി നിർവഹിക്കപ്പെടേണ്ടതാണ്. അല്ലാത്ത ഇസ്തിഗാസയെ കുറിച്ചാണെങ്കിലോ ഇഅലം അന്നഹു യജൂസു വയഖ്ദിനു തവസ്സുൽ വൽ ഇസ്തിഗാസ. ഇമാം സുബ്ഹി റളിയല്ലാഹു അൻഹു പറയുന്നു, തീർച്ചയായിട്ടും സുബ്ഹി ഇമാമിന്റെ വിഷയമല്ല, അപ്പൊ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ ജായിസ് എന്ന് പറഞ്ഞാൽ അനുവദിക്കപ്പെട്ടത്. അനുവദിക്കപ്പെട്ടത് എന്താണ്? അത് വാജിബാകാം, സുന്നത്താവാം, എന്തുമാവാം. അപ്പോൾ അനുവദിക്കപ്പെട്ട അഥവാ അത് സുന്നത്തായി കൂലി ലഭിക്കുന്ന, പുണ്യം ലഭിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഇമാം സുബ്ഹി തങ്ങൾ പറഞ്ഞത്. കാദിയാനി വാദഖണ്ഡനം എന്ന പുസ്തകത്തിൽ കേരള നദുമത്തിൽ മുജാഹിദിന്റെ ആദ്യ പ്രസിഡന്റായിരുന്ന കെ എം മൗലവി എന്ന് പറയുന്ന വ്യക്തി അതിന്റെ 14-ാമത്തെ പേജിൽ മുജത്തിനായി പരിചയപ്പെടുത്തിയ നൂറ്റാണ്ടിന്റെ നവോത്ഥാന നായകൻ ബഹുമാനപ്പെട്ട ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാമിൽ അബൂ അബ്ദുൽ ഗസ്സാലി അവിടുന്ന് പറഞ്ഞു, അമ്മൽ ഇസ്തിംദാദു മിനൽ അംബിയാഇ വൽ ഔലിയാഇ ഫഹുവ അംറു മഹ്ബൂബുൻ സാബിത്തുൻ ബിൽ കിതാബി വസ്സുന്ന. സുന്നത്ത് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്, അത് പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. പുണ്യം ലഭിക്കുന്നത് വാജിബാകാം, സുന്നത്തും ആകാം, ഉല് ലഭിക്കുന്ന കാര്യം അങ്ങനെയൊക്കെ ആവാം. നിസ്കാരത്തിൽ അയ്യുഹൻ നബിയു എന്ന് പറയൽ വാജിബാണ്, അതുകൊണ്ട് വാജിബായതും അതിന്റെ പരിധിയിൽ വരുന്നു. സ്വർഗത്തിലെ ഉന്നത സ്ഥാനം ചോദിച്ച ഹദീസിനെ ലബമോനവി പ്രസംഗത്തിൽ എങ്ങനെയാണ് വ്യാഖ്യാനിച്ചത്? ആ ഹദീസിന്റെ ലബ്ബമൗലവി അത് വിശദീകരിച്ച് വിശദീകരിച്ച് ആകെ കുടുങ്ങിയ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങളോട് സ്വർഗത്തിലെ ഉന്നത പദവിയോ സ്വർഗമോ ചോദിക്കുന്നത് അതിനൊരു വലിയ പ്രശ്നമായി കാണുകയും അതൊരിക്കലും നബി തങ്ങളോട് ചോദിച്ചുകൂടാ എന്ന് പഠിപ്പിക്കുകയും ചെയ്ത ആളാണ് ഈ മൗലവിയും മുജാഹിദും. നിങ്ങൾ മനസ്സിലാക്കണം ഈ ഹദീസിന്റെ പ്രസക്തി എവിടെയാണ്. സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസം, മൂന്ന് കാര്യം ഞാൻ അവിടെ ആവർത്തിക്കും. ഒന്ന്, അല്ലാഹുവാണ് എല്ലാം, അതിലൊരു തർക്കവും. ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് പഠിപ്പിച്ച ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള നമ്മുടെ മുൻഗാമികൾ അവര് പഠിപ്പിച്ച ആശയം അതാണ്. നമ്മുടെ കൈവിരൽ അനക്കണമോ? അതിന് അല്ലാഹുവിന്റെ കുദ്രത്ത് വേണം, ഇറാദത്ത് വേണം. അള്ളാഹുവിനെ കൂടാതെ ലോകത്തൊന്നും സംഭവിക്കുകയില്ല. ഏത് ഡോക്ടർ പരിശോധിക്കണോ, ആ മരുന്നിന് ഗുണം കിട്ടണോ, അള്ളാഹു തആല തന്നെ വേണം അതിന് കഴിവുണ്ടാക്കി കൊടുക്കാൻ. ഇതിനിവിടെ ആർക്കും തർക്കമില്ല. ഇതുപോലെ അള്ളാഹുവിന്റെ റസൂലിനോട്, നബിയേ എനിക്കൊന്ന് സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ ഒരു സീറ്റ് നിങ്ങൾ തരണം, അല്ലെങ്കിൽ ഒരു സ്വർഗം എനിക്ക് വേണം
എന്നൊരു മുസ്ലിം പറയുമ്പോ അവൻ മനസ്സിലാക്കുന്നത് അള്ളാഹനെ പോലെ നബി തങ്ങളെ നേരെ സ്വർഗം കൊടുക്കുമെന്നല്ല, അങ്ങനെ ഒരാളും വിശ്വസിക്കുന്നുമില്ല, അതാണ് നമ്മൾ പറഞ്ഞത്. അതേ സമയത്ത് നബിയെ അങ്ങ് വളരെ അള്ളാഹുവിനോട് വലിയ അടുപ്പമുള്ള ആളാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ശുപാർശ ചെയ്ത് ഒരു ചാൻസ് ഞങ്ങൾക്കും അതിൽ ഉണ്ടാക്കി തരണം എന്നേ അതിനർത്ഥമുള്ളൂ. അത് ഓരോ കാര്യം ഓരോരുത്തരോട് പറയുമ്പോ എന്റെ അർത്ഥം അങ്ങനല്ലേ. ഒരു പഞ്ചായത്ത് ഓഫീസറോട് ചെന്ന് എനിക്കൊരു വീട് വേണമെന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ അർത്ഥം? അല്ലെങ്കിൽ ഒരു എം എൽ എയെ സമീപിച്ച് എനിക്കൊരു വീട് വേണമെന്ന് പറഞ്ഞാൽ അയാൾ പണിയെടുത്ത് വീടുണ്ടാക്കി തരണമെന്നാണോ ഇതിന്റെ അർത്ഥം? അല്ല, ആ വീടിനൊരു കാശ് പാസാക്കി തരണമെന്നാണ്. അതേ സമയത്ത് ഒരു പണിക്കാരനോട് ചെന്ന് എനിക്ക് വീട് വേണമെന്ന് പറഞ്ഞാൽ അയാള് പിന്നെ പണിയെടുത്ത് വീടുണ്ടാക്കി തരണം. അതെല്ലാവർക്കും അറിയാം. ചോദിക്കുമ്പോ അവസരത്തിനനുസരിച്ച് അർത്ഥം മാറും. അപ്പൊ അള്ളാഹുവിനോട് എന്നെ സ്വർഗത്തിൽ കടത്തണേ എന്ന് പറയുന്ന അർത്ഥമല്ല നിബിധങ്ങളെ അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ ഒരിടം എനിക്ക് നൽകണമെന്ന് പറയുന്നത്. നിബിധങ്ങൾ നിങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞ് പാവപ്പെട്ട എന്നെ ഒന്ന് റെക്കമെൻഡ് ചെയ്യണം, അത്രയേ പറഞ്ഞതിന്റെ അർത്ഥമുള്ളൂ. അത് സ്വഹാബിയായി റബിയ തങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് റബിയ തങ്ങൾ പറയുന്നത് സുന്നികളുടെ നേതാവാണ് റബിയ റളിയല്ലാഹു അൻഹു. എന്താ പറഞ്ഞത്? അസ്അലുക നബിയേ, നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിൽ അങ്ങയോടൊപ്പമുള്ള ഉന്നത പദവി. സ്വർഗം മാത്രം പോരാ, സ്വർഗത്തിലെ ഏറ്റവും വലിയ സ്ഥാനാർക്ക ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. സ്വർഗത്തിൽ എല്ലാവർക്കും ഒരു സ്ഥാനമല്ലല്ലോ. ഇബാദത്തിന്റെ വണ്ണവും ഇബാദത്തിന്റെ തോതുമനുസരിച്ച് ആ മർത്തബ ഇങ്ങനെ കൂടും. അതിലേറ്റവും വലിയ മർത്തബയിലിരിക്കുന്നത്, സ്ഥാനത്തിരിക്കുന്നത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട റബിയ തങ്ങൾ ചോദിച്ചു, എനിക്ക് സ്വർഗം മാത്രം കിട്ടിയാൽ പോരാ, സ്വർഗത്തിൽ ഉന്നത പദവി വേണം അല്ലേ? അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. ഈ ഹദീസ് ഒരുപാട് കാലമായി മുജാഹിദുകളുടെ ഉള്ളു കലക്കുന്ന ഹദീസാണ് ഈ ഹദീസ്. എല്ലാ മുജാഹിദുകാരും ഉത്തരമുട്ടുന്ന ഹദീസ്. ഇതെവിടെയുള്ളത്? ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്, ഇമാം അഹ്മദ് ഉദ്ധരിച്ചിട്ടുണ്ട്, ഒരുപാട് മുഹദ്ദിസുകൾ ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. എങ്കിൽ മുജാഹിദുകൾ ഇതിനെന്ത് മറുപടി പറയും? അങ്ങനെയാണ് നൂറുദ്ദീൻ അബ്ബാ മൗലവി അയാൾ തോട്ടുമുഖത്ത് പ്രസംഗിക്കുന്നത്. ഈ പ്രസംഗത്തിൽ അയാൾ പറഞ്ഞു, എന്താ പറഞ്ഞതെന്നറിയോ? മുസ്ലിയാരെ, ആ റബീ റളിയല്ലാഹു അൻഹു ഒരിക്കലും സ്വർഗത്തിലെ മുറാഫഖത്തോ സ്വർഗമോ ചോദിച്ചിട്ടില്ല. പിന്നെ എന്താ ചോദിച്ചത്? എന്നെ സ്വർഗത്തിലാക്കാൻ വേണ്ടി ദുആ ചെയ്യണം, അത്രയേ പറഞ്ഞിട്ടുള്ളൂ. സ്വർഗം വേണമെന്ന് ചോദിച്ചിട്ടില്ല. പിന്നെ സ്വർഗത്തിലാക്കാൻ നിങ്ങളൊന്ന് ദ്വാരിക്കണം. അതെവിടുന്ന മൂപ്പര് കിട്ടിയത്? അതിന് മൂപ്പര് പറഞ്ഞു, ഇമാം തബ്രാനിയുടെ ഹദീസിലുണ്ട്, അസ്അലുക അൻ തദുഅല്ലാഹ ലീ എന്നാണ് അതിന്റെ അർത്ഥം. അഥവാ അങ്ങനെയാണ് റബിയ ചോദിച്ചത്, അങ്ങനെയെ ചോദിച്ചിട്ടുള്ളൂ, എന്നെ സ്വർഗത്തിലെത്താൻ നിങ്ങൾ ദ്വാരിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇത് വിശദീകരിച്ചു. ഈ വിശദീകരണം തന്നെ തെറ്റ. കാരണം എന്തുകൊണ്ട്? ഒരു ഹദീസ് ഒരു വിഷയത്തിന് തെളിവായി പറയുമ്പോൾ, ഇമാം മുസ്ലിം ഉദ്ധരിച്ച പ്രബലമായ ഹദീസിന് ആ അർത്ഥത്തെ അസാധുവാക്കാൻ വേണ്ടി അതിന് മറുപടി എന്നോണം തുബ്രാനിയുടെ ഒരു ഹദീസ് ഇവർ ഉദ്ധരിക്കുകയാണ്. സ്വാഭാവികമായും ഉദ്ധരിക്കുന്ന ഹദീസ് ഉദ്ധരിക്കാൻ പറ്റിയ ഹദീസാവണം, തെളിവിന് പറ്റിയ ഹദീസാവണം. അതുകൊണ്ട് നമ്മൾ ചോദിച്ചു, നിങ്ങൾ ഉദ്ധരിച്ച തുബ്രാനിയുടെ ഹദീസ് അതിന്റെ സനദുകൾ വായിച്ച് അതിന്റെ പരമ്പരയിലുള്ള ആളുകളെ വായിച്ച് നിങ്ങളൊന്ന് ഞങ്ങൾക്ക് സ്ഥിരപ്പെടുത്തി തരണം എന്ന് നമ്മൾ പറഞ്ഞു. ഇത് സക്കരിയ സലായിയും അനസും മലവിയും എല്ലാവരും പറയുന്നതാണ്, അങ്ങനെയാ ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ തുബ്രാനി ഇമാമിന്റെ സനദ് മൂപ്പർ കണ്ടിട്ട് പോലുമില്ല, ആ പരമ്പര മൂപ്പർ വായിച്ചിട്ട് പോലുമില്ല, ചോദിച്ചു മിണ്ടിയില്ല, നമ്മളോട് ചോദിച്ചില്ലേ, നിങ്ങൾ കണ്ടില്ല കുന്നത്തേരി സംവാദം? ലൈൻ ഖാമ അലാ ഖബരി എന്ന ഹദീസ് ഉദ്ധരിച്ചപ്പോ സനദ് വായിക്കണമെന്ന് പറഞ്ഞു. സ്വഹീഹാണെന്ന് ആര് പറഞ്ഞു എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, മജ്മൂഉ സവായിദിൽ അസ്ഖല ബഹുമാനപ്പെട്ട ഹാഫിദുൽ ഹൈതമി പറഞ്ഞിട്ടുണ്ട് അത് സ്വഹീഹാണ്. പിന്നെയും ചോദിച്ചു, അതിന്റെ സനദ് അതിന്റെ പരമ്പര പൂർണ്ണമായിട്ടൊന്ന് വായിക്കണം. വായിച്ചു കൊടുത്തു, ദാ അഹ്മദ് ബിൻ ഈസ, ആ പണ്ഡിതനാണ് ഉദ്ധരിക്കുന്നത്, അബൂ യഅല ഇമാമിന്റെ ഉസ്താദാണ്. അഹ്മദ് ബിൻ സക്കാരാ പറഞ്ഞു കൊടുത്തത് ഇബ്നു വഹബ് എന്ന മഹാവാണ്. ഇബ്നു വഹബ് ആരാ പറഞ്ഞത്? അബൂ സുഹ്റാണ്.
അബൂ സഹറിനോട് ആരാ പറഞ്ഞത്? സഈദുൽ മഖ്ബൂരിയ. സഈദുൽ മഖ്ബൂരിക്കാരായി ഹദീസ് പറഞ്ഞു കൊടുത്തത് അത് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ തങ്ങളാണ്. അബൂ ഹുറൈറ തങ്ങൾ ആരില്ലെന്ന് കേട്ടു? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലേ, നമ്മളത് പറഞ്ഞിട്ടുണ്ട്. അത് വേണമെങ്കിൽ ആ സനദ് ഞങ്ങൾ അന്ന് വായിച്ചു കൊടുത്തത് നിങ്ങൾക്ക് സ്ക്രീനിൽ ഒന്ന് കാണാം. എന്തിനാണെന്നറിയോ? അങ്ങനെയാ ആ വിഷയത്തിൽ അങ്ങനെയാ മറുപടി പറയേണ്ടത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇൻഷാ അല്ലാ അവിടെ ഞാൻ അതിന്റെ പരമ്പര അന്ന് വായിച്ചു കൊടുത്തത് ഞങ്ങളൊന്ന് കാണിച്ചു തരാം. കാരണം എന്താ പറയുക, അത് പറയാൻ കാരണം 301 സെലക്ട്. 301 ഇതാണ് ഇങ്ങനെയാ ഉത്തരം പറയേണ്ടത്. ഒരു ചോദ്യം ചോദിക്കുമ്പോ അതിന്റെ സനദിലുള്ള ഓരോ ആളുകളും വായിച്ച് ഇവരാണ് ഇതിന്റെ പരമ്പരയുള്ളവർ എന്ന് പറഞ്ഞു തരണം. ആ സനദ് വായിക്കുന്നത് 301 ഒന്ന് കാണിച്ചു തരാം. ആരുവാസം പാത്തില് വിട്ടിട്ടില്ല, അതുമുണ്ട് മജ്മഉസ്സവായി ഇതുമുണ്ട്, കൂടാണ് കൂടാ. ഏനിയും കേട്ടോ, ഇതേതാണ് കിതാബ് എന്നറിയോ? മുസ്നദ് അബൂ യഹ്യ. ആരുടെ കിതാബാണ്? മഹാനായ ഇമാം അബൂ യഹ്യ. ഹിജ്റ 307 വഫാത്തായ മഹാൻ ബഹുമാനപ്പെട്ടവരുടെ മുസ്നദാണ് എന്റെ കയ്യിൽ. ഇതിലിതാ ഈ ഹദീസ് 6553 ഹദീസായി അതാ കൊണ്ടുവരുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങളെന്താ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ എന്ന് വിശ്വസിക്കുന്ന ആൾ റസൂലുള്ളാന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് ഉത്തരം ചെയ്യുമെന്ന് പറയില്ല എന്നല്ലേ? എന്ന് ഉത്തരം ചെയ്യും, ഉത്തരം കിട്ടുമെന്ന വിശ്വാസത്തിൽ വിളിക്കുകയില്ല, അത് ശിർക്കാണ് എന്നല്ലേ നിങ്ങളെ വാദമാണ് പൊളിഞ്ഞിരിക്കുന്നത്? എന്താണ് കേട്ടോ, ഹദ്ദസന അഹ്മദ് ബിനു ഈസാ. എന്താണ് കുഴപ്പം? അഹ്മദ് ബിനു ഈസക്ക് എന്താണ് കുഴപ്പം? ഹദ്ദസന ഇബ്നു വഹബ്. രണ്ടാമത്തെ ഇബ്നു വഹബിന് എന്താണ് കുഴപ്പം? അബൂ സഹ്ർ. എന്താണ് അബൂ സഹ്റിന് കുഴപ്പം? അന്ന സഈദുൽ മഖ്ബൂരി. എന്താണ് സഈദുൽ മഖ്ബൂരിക്ക് കുഴപ്പം? അഖ്ബറഹു അന്നഹു സമിഅ അബാ ഹുറൈറ റളിയല്ലാഹു അൻഹു. അപ്പൊ അബൂ ഹുറൈറ തങ്ങൾക്ക് കുഴപ്പമുണ്ടോ? നിങ്ങൾ പറയണം, രണ്ട് ന്യൂനതയില്ലേ? എവിടെ ന്യൂനത? രണ്ടു പോയിട്ട് ഒരു പൊട്ടയ്ക്കിനും തെളിയിക്കാൻ കഴിഞ്ഞോ നിങ്ങൾക്ക്? ഇനി മൗലവി പറയണം, നിങ്ങളുടെ കണ്ടോ ഇങ്ങനെ നമ്മൾ വായിച്ചു. ഇതുപോലെ തൊബ്രാനി ഇമാമിന്റെ പരമ്പര ഒന്ന് വായിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. നമ്മളോട് ആവശ്യപ്പെട്ടത് നമ്മൾ വായിച്ചു. ഇല്ല, ജന്മത്തിൽ വിചാരിക്കാൻ കഴിയില്ല. പരമ്പരയുണ്ട്, ഞങ്ങൾ വായിച്ചു തരാം കേട്ടോളൂ. ഈ തൊബ്രാനി ഇമാമിന്റെ പരമ്പര ഹദ്ദസന മുഹമ്മദ് ബിനു നദിൽ ലസ്ദി എന്ന് പറയുന്ന ആളാണ് ആദ്യമായി ഹദീസ് കണ്ടത്. ഈ ഹദീസ് ആരാ പറഞ്ഞു കൊടുത്തത്? മുഹമ്മദ് ബിൻ നദറിന്. ആരാണ് ഈ ഹദീസ് പറഞ്ഞു കൊടുത്തത്? ഹദ്ദസന അഹ്മദ് ബിൻ അബ്ദുൽ മലിക് ബിൻ വാഖിദ് അൽ ഹറാനിയു ഹദ്ദസന മുഹമ്മദ് ബിൻ സലമ അൻ മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് അൻ മുഹമ്മദ് ബിൻ അംറി ബിൻ അത്വാൽ അൻ നുഐമി മുജ്മിർ അൻ റബിയത്ത് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു. ഇതാണ് അതിന്റെ പരമ്പര. ദാരിമി വായിക്കാൻ മടിച്ച പരമ്പര ഇതാണ്. ഞാൻ തുബ്രാനി ഇമാമിന്റെ കിതാബ് കയ്യിൽ പിടിച്ചിട്ടാ ചോദിക്കുന്നത്. സമ്പാദ്യത്തിലും ഇതുണ്ടായിരുന്നു കയ്യിൽ, പക്ഷെ ഇത് എടുക്കേണ്ട കാര്യം അതിനെ മുബ്ബരന്റെ പറഞ്ഞുള്ള വഴീഫാണ്. ഈ പരമ്പര വായിച്ചാൽ ഇതുപോലെ ഓരോ ആളുകളെ എടുത്തു പറഞ്ഞാൽ നമ്മൾ ചോദിക്കും, എടുക്കും മൗലവി ഓരോരുത്തരെയും. അത് ഞങ്ങൾ ഒരൊറ്റ ആളെടുക്കും, മുഹമ്മദ് ബിൻ ഇസ്ഹാഖ്. ആരാ മുഹമ്മദ് ബിൻ ഇസ്ഹാഖ്? അദ്ദേഹം അൻ എന്ന വാക്കുകൊണ്ട് ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്താൽ മനസ്സിലാക്കണം, ആ ഹദീസ് മുസ്ലിം സമൂഹത്തിന് സ്വീകാര്യമല്ല എന്ന് ആരാ പറയുന്നത്? ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനിയുടെ ഗ്രന്ഥമാണിത്. ഉണ്ടോ തബഖാത്തുൽ മുദല്ലിസീൻ? ഇതിൽ പറയുന്നു മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് ഒരു ഹദീസ് നേരെ കേട്ടു എന്ന് വ്യക്തമാക്കാതെ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്താൽ അത് സ്വീകരിക്കാൻ പാടില്ല. അപ്പൊ ഈ ഹദീസ് ഒരിക്കലും സ്വീകരിക്കൂല, അത് ളൈഫാണ് എന്നാണ് ഞങ്ങൾ അവിടെ പറഞ്ഞത്. പക്ഷേ അത് തെളിയിക്കേണ്ടി വന്നിട്ടില്ല. ലബ്ബാദാരിമി തന്നെ സമ്മതിച്ചു ആ ഹദീസ് ളൈഫാണ് എങ്കിൽ ളൈഫായ ഹദീസ് കൊണ്ടാണോ, ളൈഫായ ഹദീസ് കൊണ്ടാണോ ഒരു മഹത്തായ ആദർശത്തെ നഷ്ടപ്പെടുത്തൽ? അത് നിങ്ങൾ പറയണ്ടേ? ഒരു തെളിവ് പറയുമ്പോ അത് സ്വീകാര്യോഗ്യമായ ഹദീസ് പറയണ്ടേ? അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ വിഷയത്തിൽ അതാണ് പറയാനുള്ളത്. പിന്നെ വേറൊരു കാര്യം കൂടി പറയുന്നു, വേറെ ഒന്നുകൂടി പറയുന്നു. ഇനി ഈ സംവാദത്തിന്റെ ശേഷം ഏതെങ്കിലും ഒരാൾ വന്നിട്ട് ഇതാ നിങ്ങൾ ആ ഹദീസ് ളൈഫാണ് അഥവാ തുബ്രാനി ഇമാമിന്റെ ഹദീസ് ളൈഫാണ് എങ്കിൽ അതേ ഹദീസ് നബിയിലേക്ക് എത്തുന്ന പരമ്പരയോടെ വ്യക്തമായി
ഇമാം മുസ്ലിം ഇമാം അഹമ്മദിന്റെ മുസ്ലിലുണ്ട് എന്ന് പറഞ്ഞ് ആരെങ്കിലും വന്നാൽ അവരെ നിങ്ങൾ വിടാൻ പാടില്ല. ഉടനെ ആ ഇമാം മുസ്ലിന്റെ ആ ഹദീസ് മുസ്ലിമിലുള്ള ഹദീസ് വായിക്കാൻ പറയണം. ആ ഹദീസ് എന്താണെന്ന് അവരോട് വായിപ്പിക്കണം. എന്നിട്ട് ഇവിടെ അള്ളാഹിനോട് സ്വർഗം കിട്ടാൻ വേണ്ടി ദുആക്കണം എന്ന പദമാണോ എന്ന് ചോദിച്ച് അതിലുള്ളത് എന്താണെന്ന് മനസ്സിലാക്കണം. അതിലുള്ളത് ശഫാഅത്ത് തേടലാണ് എന്ന് നിങ്ങൾ അറിവിന് വേണ്ടി ഞാൻ സൂചിപ്പിക്കുന്നു. ഏതെങ്കിലും ഒരു മുജാഹിദ് അങ്ങനെ പറഞ്ഞാൽ ആരും പേടിക്കണ്ട, മുജാഹിദുകൾ പറയുന്നത് പൊട്ടത്തരമാകുമെന്ന് സൂചിപ്പിക്കുക മാത്രമാണ് ഈ സമയത്ത് ചെയ്യുന്നത്. നിങ്ങൾ അവരെ വിളിച്ചാൽ വിളി കേൾക്കുകയില്ല, ഞങ്ങൾ കേട്ടാലും ഉത്തരം ചെയ്യുകയില്ല എന്ന ആയത്ത് നേതൃത്വ മുസ്ലിം ഓതുകയും അതിനോടനുബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കബറിന്റെ അടുക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മയ്യത്ത് കൊണ്ടുവന്ന് വെച്ചുകൊണ്ട് ഇത് കടത്തിക്കോട്ടെ എന്ന അനുവാദം ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കബറിൽ നിന്നുകൊണ്ട് ആ കടത്തിക്കോളൂ എന്ന് ഉത്തരം ചെയ്തതായിട്ട് ഒരു റിപ്പോർട്ടർ പറയുണ്ടായി. പക്ഷെ ആ റിപ്പോർട്ട് മുസ്ലിയാരി ഏത് കിതാബിന്ന വായിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് കുന്നത്തേരിയിൽ വെച്ച് ഒരുപാട് സംവാദങ്ങൾ നടത്തിയെങ്കിലും ലൈംഗാമ കബരി എന്ന ഹദീസ് ഓതി കൊടുത്ത് എന്തുകൊണ്ട് അന്ന് ഈ റിപ്പോർട്ട് ഓതിയില്ല, ഇന്ന് ആ റിപ്പോർട്ട് പുതിയതായിട്ട് കിട്ടിയതായിട്ട് തോന്നുന്നു, അതിന്റെ ഒരു വിശദീകരണം കിട്ടിയേക്കൊള്ളു. ഞാൻ പറഞ്ഞത് ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ അതിന്റെ 21-ാം വാള്യം 74-ാമത്തെ പേജിൽ വിശദീകരിച്ചതാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികളുടെ ഓരോരുത്തരുടെയും കറാമത്തുകൾ വിശദീകരിക്കുന്നിടത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചതാണ് അവിടെ ആ വിഷയത്തിന് പറയാനുള്ളത്. അത്രയും ആവശ്യമുള്ള സമയം വളരെ വൈകുന്നതുകൊണ്ട് അല്ലെ. അപ്പൊ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇസ്തിഗാസ മരണപ്പെട്ടു പോയ മഹാന്മാരോട് സഹായം ചോദിക്കുന്നത് അംഗീകരിക്കുന്നതാണ്. നേരത്തെ നമ്മുടെ ലബ്ബൽ ബൾബൂലി മൗലവി അവിടെ വെച്ചിട്ട് പറഞ്ഞു എന്ത് റാജിമാമ പറഞ്ഞിട്ടുണ്ട് ശിർക്ക് അങ്ങനെ വരും ഇങ്ങനെ വരും അപ്പറഞ്ഞിടത്തൊക്കെയും ഉദ്ദേശം എന്താണെന്ന് വിശദീകരിക്കാൻ കൂടി നമ്മൾ പലവട്ടം അവിടുന്ന് ഈ രൂപത്തിലേക്ക് ആ ചർച്ച അവിടെ കൊണ്ടുവരാൻ വേണ്ടി ചോദിച്ചു അദ്ദേഹത്തോട്. ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇസ്തിഗാസയെ അംഗീകരിച്ചുകൊണ്ട് സംസാരിച്ച ഒരു ഉദ്ധരണി റാജിമാമിന്റെ തഫ്സീറിൽ നിന്ന് കാണിച്ചു തന്നാൽ ഈ വഹാബി കറക്ക് കമ്പനി വിട്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഋജുവായ പാതയിലേക്ക് കടന്നു വരാൻ റെഡിയാണെന്ന് പറയാനുള്ള തന്റെ ഇടം നിങ്ങൾ കാണിക്കുമോ എന്ന് ഈ ലബ്ബ മൗലവിയോട് അവിടെ വെച്ച് ആവർത്തിച്ച് ചോദിച്ചിട്ട് കാമായെന്ന് അതിനെ കുറിച്ച് പറയാൻ അദ്ദേഹത്തിന് ധൈര്യം ഉണ്ടായില്ല. ഇല്ലാതിരിക്കുമ്പോഴാണല്ലോ ഒരാൾക്ക് പിന്നെ വഹാബിയാ വേണ്ടി വരിക എന്ന് നമുക്ക് ആശ്വസിക്കാം. കുന്നത്തേരിയിൽ വെച്ച് ഒരുപാട് സംവാദങ്ങൾ ഈ വിഷയത്തിൽ മരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് ഈ ഈസാ നബി അലൈഹി സ്വലാം അവസാന നാളിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കബറിൽ നിന്ന് വിളിക്കുന്ന ആ വിളിയല്ലാതെ ഈ വിഷയം അവിടെ എന്തുകൊണ്ട് ഉത്തരിച്ചില്ല എന്ന് സംശയം ഉദിച്ച് അതിന്റെ കാരണവും ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. അതായത് തെളിവുകൾ പറയുന്നിടത്ത് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ അതിശക്തമായ ഒരു കാഴ്ചപ്പാടാണ് അന്ന് വഹാബികൾ മനസ്സിലാക്കേണ്ടത്. ഓരോ സംവാദത്തിൽ ഓരോ തെളിവുകൾ വിശദീകരിച്ച് ആ പറഞ്ഞ തെളിവിന് വല്ല അയോഗ്യതയും ഉണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ട ബാധ്യത മറുഭാഗത്തിനാണ്. ഫീഹി ഇല്ലത്താനി എന്ന് പറഞ്ഞ് ഇപ്പോഴും കുടുങ്ങി അതിന്റെ പ്രേതങ്ങനെ വഹാബി മൗലവിമാരെ ഉറക്കത്തിൽ പോലും ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള അവസ്ഥ ഇപ്പോഴും നമ്മുടെ അനീഫ കാരക്കൊടിക്കൊക്കെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് എന്തുകൊണ്ട് വേറെ തെളിവ് പറഞ്ഞില്ല എന്ന ചോദ്യം പ്രസക്തമല്ല. പറഞ്ഞ തെളിവിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് അത് തെളിവിന് പറ്റില്ലെന്ന് പറയാൻ ഞങ്ങൾ പറഞ്ഞ പോലെ ഇപ്പൊ നേരത്തെ ലബ്ബറായിട്ടുള്ള സംവാദത്തിൽ നിങ്ങൾ ഉന്നയിച്ച ഇമാം തബറാനിയുടെ ആ ഉദ്ധരണി അത് തെളിവിന് പറ്റില്ല ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് എന്ന് വിശദീകരിച്ച പോലെ ലൈംഗാമാല കബരി എന്ന് കുന്നത്തേരിയിൽ ഓതിയ ആ ഹദീസ് തെളിവിന് പറ്റില്ലെന്ന് പറയാനുള്ള ആണത്തമുള്ള വല്ല വഹാബികളുണ്ടെങ്കിൽ അതവർക്ക് വിശദീകരിക്കാവുന്നതാണ്. അതിതുവരെ വിശദീകരിച്ചിട്ടില്ല. ഇൻഷാല്ലാ അടുത്തൊരു സംവാദം വന്നാൽ ഇനി പുതിയ തെളിവുകൾ വരും. തെളിവ് എത്ര വരാൻ കിടക്കണ്, വല്ല തെളിവ് നമ്മൾ പറഞ്ഞു തീർന്നു, അടി എവിടെ എത്തിയിട്ടില്ല, വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ അവസ്ഥയാണ് നമുക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത് എന്ന് കൂടി അറിയിക്കും. ചോദിച്ചത് ജീവിച്ചിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. മരിച്ചുപോയ മഹാന്മാരുടെ മക്ബറകളുടെ അടുത്ത് നിന്നിട്ട് ഇവരുടെ ഹക്കുകൊണ്ട് എനിക്ക് സ്വർഗം ലഭിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ? സംവാദത്തിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ, മറ്റു എനിക്കുണ്ടായ സംശയങ്ങൾ ചോദിക്കുന്നത്.
ഒരു കാര്യം പറയുന്നു, ഈ ശിർക്കും തൗഹീദും പറയുന്ന സാധനം അത് ഈ മരിക്കലും മരിക്കാതിരിക്കലും നോക്കിയിട്ടല്ല അത് വേർതിരിയുന്നത്. അത് മനസ്സിലാക്കി ഒരാൾ മരിച്ച ആളാണ്, മരിച്ച ആളോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ, ആ മരിച്ച ജഡത്തിനോട് ചോദിക്കലാണോ? അല്ല, ആത്മാവ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് മനുഷ്യന്, അത് നശിക്കുന്നില്ല. ഈ ആത്മാവ് അടങ്ങുന്ന ജീവിച്ചിരിക്കുന്ന സാധനത്തോട് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോ ആള് മരിച്ചതാണോ മരിച്ചതല്ലേ എന്ന് നോക്കിയിട്ടല്ല തൗഹീദും ശിർക്കും പൊരുത്തിയുന്നത്, മറിച്ച് ഈ ചോദിക്കുന്ന സംഗതി, ഒരാള് ഞാൻ ഒരാളോട് സ്വർഗം ചോദിക്കുന്നു, എന്റെ വിശ്വാസം എന്താ? മുഹയ്യത്തീൻ ശേഖറിനോട് ഞാൻ സ്വർഗം ചോദിക്കുന്നു, എന്റെ വിശ്വാസം എന്താണെന്ന് നോക്കൂ. ഞാൻ വിശ്വസിക്കുന്നത് മുഹയ്യത്തീൻ ശേഖ് എന്റെ റബ്ബാണ് എന്നോ, മുഹയ്യത്തീൻ ശേഖ് ഇലാഹാണ് എന്നോ, അല്ലെങ്കിൽ മുഹയ്യത്തീൻ ശേഖ് റളിയല്ലാഹു അൻഹു നേരെ അല്ലാന്റെ കഴിവ് കൂടാതെ എനിക്ക് സ്വർഗം വാങ്ങിത്തരുമെന്നോ വിചാരിച്ചുകൊണ്ട് മുഹയ്യത്തീൻ ശേഖിനോട് ജീവിതകാലത്തും ചോദിക്കാൻ പാടില്ല, മരണശേഷം ചോദിക്കാൻ പാടില്ല. അരിവിടെ ആർക്കും തർക്കമില്ല. അതേ സമയത്ത് മനസ്സിലാക്കണേ, മുഹയ്യത്തീൻ ശേഖ് റളിയല്ലാഹു അൻഹു നബിതങ്ങളൊക്കെ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരാണ്, അടിമേള. അവർക്ക് നമ്മളെക്കാൾ ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട് അവർ ചോദിച്ചാൽ. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് റെക്കമെന്റ് ചെയ്യണമെന്ന് ആ അർത്ഥത്തിൽ അത് ജീവിതത്തിന്റെ ശേഷം പറഞ്ഞാലും മുമ്പ് പറഞ്ഞാലും അത് തൗഹീദിന്റെ പുറത്തുമല്ല. മനസ്സിലായല്ലോ കാര്യം? അപ്പൊ അതാണ് ഈ വിശ്വാസം, മനസ്സിലുള്ള വിശ്വാസം. ഇതിപ്പോ അള്ളാഹിനോട് ദ്വാരക്കരുത് എന്ന് പറഞ്ഞ പോലെ ഉണ്ട് ഈ മുജാഹിദികൾ പറഞ്ഞു കേട്ടാൽ ചോദ്യകർത്താവിനെ കുറിച്ചല്ലേ. ആ നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹിനോട് നന്നായി ദ്വാരക്കണം തന്നെ നമ്മൾ പറയുന്നത് എന്ന് മാത്രമല്ല നമ്മളാണ് അള്ളഹാനോട് ദ്വാരക്കല്. കാരണം എന്താ, നിസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അള്ളഹാനോട് ദ്വാരക്കും. മുജാഹിദികൾ സാധാരണ എഴുന്നേറ്റ് ഓടിപ്പോരാ. അപ്പോ എന്തായാലും സുന്നത്തമയത്ത് പറയുന്നത് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. പക്ഷേ നമ്മളെക്കാൾ അടുത്ത ആളുകളോട് മനസ്സിലാക്കണം, അള്ളാഹുവിനോട് നമുക്ക് വേണ്ടി ആവശ്യപ്പെടാൻ നമുക്ക് പറയാം. അപ്പൊ സ്വർഗത്തിലേക്ക് ഞങ്ങളെ കടത്തിത്തരേണ്ടത് നബിയോട് നമ്മൾ പറയുന്നു. അത് ജീവിതശേഷമായാലും ജീവിതത്തിന്റെ മുമ്പായാലും ജീവിതത്തിന്റെ ശേഷമായാലും ജീവിച്ചിരിക്കുന്ന കാലത്തായാലും ഏത് കാലത്തായാലും അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ശഫാഅത്ത് ചെയ്യണമെന്നാണ്. അങ്ങനെയാകുമ്പോ അത് എപ്പോഴും ചോദിക്കാം, അതേസമയത്ത് നേരെ അല്ല ചെയ്യുമ്പോൾ ചെയ്യണം അർത്ഥത്തിൽ ചോദിക്കാനും പാടില്ല. അതാണ് നമ്മൾ പറയുന്നത്. അത് ഞാൻ സക്കരിയ സുലാഹിയെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങ് പറയിപ്പിച്ചു തരാം. എന്നാ പിന്നെ പ്രശ്നം തീർന്നല്ലോ. ഏത്? അള്ളാഹിനോട് നേരിട്ട് പ്രാർത്ഥിക്കും ചെയ്യാ, നമ്മളെക്കാൾ അടുത്ത ഒരാളെ അടയാളനാക്കും ചെയ്യാം. അതാണ് ഇവിടെ സംഭവിച്ചത്. അങ്ങനെയാണല്ലോ, അള്ളാഹിനോട് നേരിട്ട് പ്രാർത്ഥിക്കാം. ഉദാഹരണം പറയാം, യഅ്ഖൂബ് നബി അലൈഹി സ്സലാമിന്റെ മക്കള് യഅ്ഖൂബ് നബിയോട് പറയാണ്, എന്ത്, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. അതിന്റെ ആവശ്യമല്ലോ, അള്ളാഹിന്റെ അടുത്ത ആൾക്കാരല്ലേ എല്ലാരും. അപ്പൊ അള്ളാഹു തആലയോട് നേരെ പറഞ്ഞാൽ പോലെ ഇങ്ങനെ ഓരോന്നെടുത്തു നോക്കിയാല് അള്ളാഹുവിനോട് നേരെ പറയും ചെയ്യാം. നമ്മളെക്കാൾ അള്ളാഹുവിലേക്ക് അടുത്ത ആളുകളെ നമുക്ക് ഇടയാളനാക്കാം, അവരോട് ആവശ്യപ്പെടാം. ഇതാണ് ഞങ്ങൾ പറയുന്നത്. അത് നമ്മുടെ സക്കരിയ സലാഹി പറയുന്നു 430-ാമത്തെ ഒന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾ നന്നായി കണ്ടോ. ഒരു മുഖാമുഖമാണ്, സക്കരിയ സലാഹിയാണ് പറയുന്നത്. മുഖാമുഖം തന്നെ ഒരു ചോദ്യം ഒരു ഉപചോദ്യം, ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനുള്ള മുഖാമുഖം. അതിനൊരു സുഹൃത്ത് ചോദിച്ചു, അല്ല യഅ്ഖൂബ് നബിയുടെ മക്കള് യഅ്ഖൂബ് നബിയോട് എന്താ തീർക്കാൻ പറഞ്ഞു, നേരെ അള്ളാഹിനോട് തീർന്നാ പോരെ. ആ ചോദ്യം ഒന്ന് കേൾക്കാതി, ആ ശരിക്ക് കേൾക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങള് പറഞ്ഞല്ലോ അള്ളാഹുവിന്റെ, അള്ളാഹു ഏറ്റവും അടിമകളോട് അടുത്തവനാണ്, അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കാം. എന്തിന് പിന്നെ യഅ്ഖൂബ് നബിയുടെ മക്കള് പിന്നെ യഅ്ഖൂബ് നബിയെ ഇടയാളാക്കി എന്നുള്ളതാണ് എന്റെ സംശയം. മറുപടി, അള്ളാഹു ഏറ്റവും അടുത്തവനാണ്, അവനോട് തന്നെ നേരിട്ട് ചോദിച്ചുകൂടെ, പിന്നെ എന്തിനാണ് യാക്കൂബ് നബി ഇടയാളനാക്കിയത്? ഒരാൾക്ക് സ്വന്തം പ്രാർത്ഥിക്കുകയും ചെയ്യാം, പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നവരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യാം. യാക്കൂബ് നബിന്റെ മക്കള് യാക്കൂബ് നബിയേക്കാൾ താഴ്ന്നവരാണ്. യാക്കൂബ് നബി അള്ളാഹുവിന്റെ പ്രവാചകനും അള്ളാഹുമായി ഏറ്റവും അടുത്തവരുമാണ്. അതുകൊണ്ട് അവർ പ്രാർത്ഥിച്ചാൽ കൂടുതൽ ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരോട് ആവശ്യപ്പെട്ടു, അതുകൊണ്ട് നമുക്കും അങ്ങനെ ആവശ്യപ്പെടാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ വന്നിട്ട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടു. മിമ്പറിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂൽ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അങ്ങനെ മഴ പെയ്തു. അടുത്ത ആഴ്ച വന്നിട്ട് വേറൊരാൾ പറഞ്ഞു, മഴ പെയ്തിട്ട് ഞങ്ങളാകെ ബുദ്ധിമുട്ടി, അതുകൊണ്ട് നബിയെ മഴ നിൽക്കാൻ വേണ്ടി അവർ ദുആ ചെയ്യണം. അപ്പൊ നബി ദുആ ചെയ്തു, അപ്പൊ മഴ നിന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? മറ്റൊരാളോട് നമുക്ക് ദുആ ചെയ്യാൻ ആവശ്യപ്പെടാം, പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കുന്ന സ്വാലിഹീങ്ങളോട്
അല്ലെങ്കിൽ തഖ്‌വയുള്ള ആളുകളോട് നമുക്ക് ആ ചെയ്യാൻ ആവശ്യപ്പെടാം. അതാണ് ഈ സംഭവത്തിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ള. അങ്ങനെ പഠിച്ചു വരട്ടെ. ഇതാണ് ഞാൻ പറയുന്നത്. ഇത്രയും ഞങ്ങളും പറഞ്ഞിട്ടുള്ളൂ. അതായത് സ്വർഗം വേണമെന്ന് പറയുന്നതും മറ്റുള്ള ഏത് ആവശ്യം പറയുന്നതും പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതിന്റെ അർത്ഥം അത്രയേ ഉള്ളൂ, അള്ളാഹനെ പോലെ തരണമെന്ന് ഒരു സുന്നി വിശ്വസിക്കുന്നില്ല, മറിച്ച് നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള ആളാണ്. അവിടെ ഞങ്ങളെ കാര്യം ഒന്ന് പറയണേ നബിയെ, അത് ജീവിതകാലത്ത് പറഞ്ഞാലും ജീവിതത്തിന്റെ ശേഷം പറഞ്ഞാലും അത്രേ ഉദ്ദേശമുള്ളൂ. അല്ലാതെ അള്ളാഹനെ പോലെ ഒരിക്കലും ഞങ്ങൾ പറയൂല. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു രോഗം പോലും ണമെങ്കിൽ ഞങ്ങളുടെ റബ്ബിന്റെ കഴിവ് വേണമെന്ന് വിശ്വസിക്കുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്ന ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിനെ ഇല്ലാതെ ആരാധിക്കുകയില്ല. അതാണ് ഇതിന്റെ സത്യം. സംവാദത്തിൽ മുജാഹിദുകളും സുന്നികളും എടുക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഇമാം റാസി. ഈ റാസി ഉദ്ധരിച്ചുകൊണ്ട് നൂറുദ്ദീൻ ലബ്ബ ഇസ്തിഗാസയെ ഇമാം റാസി വിമർശിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിന് മറുപടി മുഖാമുഖത്തിൽ പറയാമെന്ന് ഇവിടെ പറഞ്ഞിരുന്നു. ഇമാം റാസിയും ഷെയ്ഖ് മൊഹീദ്ദീൻ റളിയല്ലാഹു അൻഹും അതേപോലെ ഷാ വലിയുള്ളാഹി ദഹ്ലവിയുടെ ഹുജ്ജത്തുൽ ബാലിഗയും ഉദ്ധരിച്ചുകൊണ്ട് നൂറുദ്ദീൻ ലബ്ബ ഇസ്തിഗാസ ചെയ്യാൻ പാടില്ല, അത് അവർ പറഞ്ഞിട്ടുണ്ട്. അതിന് മറുപടി ഇവിടെ പണ്ഡിതന്മാർ മുഖാമുഖത്തിൽ പറയാമെന്ന് പറയുന്നുണ്ട്. അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേഖ സഹിതം ഉദ്ധരിക്കാൻ ആവശ്യപ്പെടുന്നു. മറ്റൊന്ന് ഒരു ബുദ്ധിമുട്ട് മറ്റുള്ളവർക്ക് കൊണ്ട് ഒഴിയാൻ പറയുകയാണ്, സുന്നികൾ ഇയാക്കനെ അബുദ് വയ്യാക്കനെ സ്ഥലയിലും മാത്രം എന്നത് കട്ടു എന്ന് ഒരു സംവാദത്തിൽ പറഞ്ഞു. അതും അറിയാൻ ആഗ്രഹമുണ്ട്. രണ്ടു വിഷയമാണ് ഒരൊറ്റ ഊഴത്തിൽ അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. ഒന്ന്, മഹാരഥന്മാരായ സുന്നത്തു ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ആദരിക്കുകയും ഗ്രന്ഥങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ഇമാമുകളിൽപ്പെട്ട മഹാനരായ ഇമാം റാസി സുന്നത്തു ജമാഅത്തിന്റെ വിധേയികൾക്കെതിരിൽ പഴയ കാലത്ത് സംവാദം നടത്തുകയും ഖണ്ഡനം നടത്തുകയും ചെയ്തിരുന്ന ഒരു മഹാനാണ്. അവിടുന്ന് വഫാത്താകുന്നതിന്റെ മുമ്പ് വസീയത്ത് ചെയ്തത് തന്നെ, എന്റെ പേരിൽ നിങ്ങൾ ഖുർആൻ ഓതണം എന്ന് പറഞ്ഞ മഹാനാണ്. ബഹുമാനപ്പെട്ട ഇമാം റാസി തങ്ങൾ തന്നെ തന്റെ തഫ്സീറിൽ 20-ാം വാല്യം 17-ാം പേജിൽ പറയുന്നു, മരണപ്പെട്ടവർക്ക് കേൾക്കാൻ അറിയാൻ കഴിയും എന്ന് പറഞ്ഞ മഹാനാണ്. ആ ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്നെ സുബ്ഹിക്ക് ഖുനൂത് ഓതൽ സുന്നത്താണ് എന്ന് പറഞ്ഞ മഹാനാണ്. ആ ഇമാം റാസി തങ്ങൾ തന്നെ റസൂലിനെ കൊണ്ട് തവസ്സുലാക്കേണ്ടതാണ് എന്ന് വളരെ വ്യക്തമായി സൂറത്തുൽ ബഖറയിലൂടെ പരിചയപ്പെടുത്തിയ ഇമാമാണ്. അതേ ഇമാം റാസി തങ്ങൾ തന്നെ തന്റെ തഫ്സീറിൽ 250-ൽ നിങ്ങൾ വല്ല വിജനമായ പ്രദേശത്ത് അകപ്പെട്ടാൽ അള്ളാഹുവിന്റെ ഔലിയാക്കളോട് സഹായം ചോദിക്കൂ, യാ ഇബാദല്ലാഹി അഈനൂനീ എന്ന് വളരെ വ്യക്തമായി കൊണ്ട് ഇസ്തിഗാസ നടത്തണം എന്ന് പറഞ്ഞ ഇമാം റാസി. ആ ഇമാം റാസി തങ്ങൾ സൂറത്തുൽ നഹലിലെ ഒരായത്ത് വിശദീകരിച്ചുകൊണ്ട് 20-ാം വാല്യം 40-ാമത്തെ പേജിൽ വിശദീകരിച്ച ഒരു ഭാഗത്തിന്റെ അല്പം മാത്രം എടുത്തുകൊണ്ടാണ് ലബ്ബ ഒരു ഊഴത്തിൽ വിശദീകരിച്ചത്. അഥവാ മക്കയിലുള്ള മുശ്രിക്കുകളായ ആളുകൾ അവരുടെ ചില കുടുങ്ങുന്ന സമയത്ത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർ ചെയ്യുന്ന ചില വിഷയങ്ങൾ എടുത്തുകൊണ്ട് ആ മക്കാ മുശ്രിക്കുകളുടെ നിലപാടെടുത്തുകൊണ്ട് വിശദീകരിക്കലായിരുന്നു ലബ്ബ അവിടെ ചെയ്ത ഒരു പ്രവണത. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, യഥാർത്ഥത്തിൽ ഇമാം റാസി തങ്ങൾ ആ പറഞ്ഞ വിഷയത്തിൽ നിന്ന് സുന്നത്തു ജമാഅത്തിന്റെ ആളുകൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന ആദർശവാക്യം അംഗീകരിച്ച് അടിമയും മഹാനുമാണ് എന്ന ഉദ്ദേശത്തോടെ അമ്പിയ ഔലിയാക്കളോട് നടത്തുന്ന ഇസ്തിഗാസയെ വിമർശിക്കുകയോ എതിർക്കുകയോ ഇമാം റാസി ചെയ്തിട്ടേ ഇല്ല. അതിന്റെ തെളിവാണ് സഅദി ഉസ്താദ് നേരത്തെ അൽകൽഫിലെ ആയത്തിൽ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്. അതിന്റെ തെളിവാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ ഇന്നി ജാഇലുൽ ഫർദ്ദ് ഖലീഫ എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്. അതുകൊണ്ട് ഇമാം റാസി ഇസ്തിഗാസ വിരോധിയല്ല. രണ്ടാമത് പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ടവരെ ചോദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ, രണ്ടാമത് ഷാഹു വലിയുള്ളാഹി ദഹ്ലവിയെ കുറിച്ചാണ്. ഷാഹു വലിയുള്ളാഹി ദഹ്ലവിയുടെ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ എന്ന ഗ്രന്ഥം, അത് വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ തന്റെ ബിദഅഇ ആശയത്തിൽപ്പെട്ട ഒരു കുടുംബക്കാരന്റെ കൈകലത്തലിന് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മഹാനന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ അൽബദുൽ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. ആ ഷാഹു വലിയുള്ളാഹി ദഹ്ലവി
الاستغاثة برودي الله تذكرة الدعاء في فضائل الصلاة يمنا حبيبا يا رسول الله تنغل صلاة نشديك لك النقرم دفل وهما نفت صاحب ولي الله دولوي استغاثي بكتماعي أني يركيم يا رسول الله أرجو مددك يا حبيب الله نبي تنغل استغاث مرتيا صاحب ولي الله دولوي قرم دفل تنين هذا صاحب ولي الله دولوي نيري تدت بيتا ولو أروابنا ماترمان يمرا لفهم ولو يجيدي تولد يمنا ساندر بيغمائي ഉണർത്തുകയാണ് മൂന്നാമതായി ഔസുൽ ലാമിന്റെ ഉത്തരണി വായിച്ചു ബഹുമാനപ്പെട്ട ഔസുൽ ലാമിന്റെ ഫത്വ റബ്ബാനിയിലെ ഒരു ഉത്തരണി വായിക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ ഔസുൽ ലാമ സുന്നിയായ പണ്ഡിതനാണ് അവിടുത്തെ ഉന്നത താലിബീനിൽ പിഞ്ഞാണം എഴുതണമെന്ന് പറഞ്ഞ പണ്ഡിതനാണ് ഉറുക്കു വെക്കണമെന്ന് പറഞ്ഞ പണ്ഡിതനാണ് തറാവീ 20 നിസ്കരിക്കണമെന്ന് 280 പറഞ്ഞ പണ്ഡിതനാണ് ആ മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളെ അവിടുത്തെ ഉന്നത താലിബീനിൽ പറയുന്നു ഒരു ഹജ്ജിന് പോയ വ്യക്തി ഹബീബായ റസൂലുള്ളാഹി الصلاة والسلام عليك يا رسول الله يمر من النشاس يا رسول الله يا رسول الله إني متوجه بك إلى ربي إن ربي كل أنجي أن نجريكم يمر من استغاثة مرتان مندي من دعسة وريولي مهان أبريان غوث اللام عبد القادر الجيلاني تنغل أدو عند سنة جماعة تند نيدا كان مارنين اللبيوغ فرتكم അവരുടെ വാചകങ്ങൾക്ക് ഇല്ലാത്ത അർത്ഥാൽപ്പുര നൽകുന്നത് വംഗത്വമാണ് വിദ്യുത്വമാണ് ഒരിക്കലും തന്നെ അംഗീകരിക്കാൻ കഴിയാത്തതാണ് എന്നാണ് ഒന്ന് ഈ വിഷയങ്ങളെ കുറിച്ച് ഉണർത്താനുള്ളത് രണ്ടാമത്തത് അദ്ദേഹത്തിന്റെ ചോദ്യത്തിലുള്ളത് മാത്രത്തിന്റെ പ്രശ്നമാണ് ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ അദ്ദേഹം ഉദ്ധരിച്ചു ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാ ആർക്കും വേണമെങ്കിൽ ഗണ്ണിക്കാം കിളികിളിയായി ചോദിച്ചു മണിമണിയായി മറുപടി പറഞ്ഞു തരാം സുന്നത്തിയമായത്തിന്റെ വേദിയ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്നോട് നിങ്ങൾ ചോദിക്കൂ എന്നോട് എന്നെ നിങ്ങൾ ഇബാദത്ത് എടുക്കൂ എന്നോട് മാത്രം നിങ്ങൾ ചോദിക്കൂ എന്നോട് എന്നെ മാത്രം നിങ്ങൾ ഇബാദത്ത് എടുക്കൂ സുന്നികൾക്ക് അതിൽ തർക്കം ഇല്ല ഇദാ സഅൽത ഫസ്അലില്ല എന്ത് ചോദിക്കുകയാണെങ്കിലും അല്ലാഹുവോട് ചോദിക്കണം ഇദസ്തഅന്ത ഫസ്തഇൻ ഫസ്തഇൻ ബില്ലാ എന്ത് സഹായവും അല്ലാഹുവോട് ചോദിക്കണം ആർക്കൊരു തർക്കമുള്ളത് കൂട്ടരെ അവിടെ മാത്രം ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്താണ് അവിടെ വിഷയം സുന്നികളെ കുറിച്ചുള്ള ഒരു ആരോപണം അവിടെ മാത്രം എന്നുള്ളത് ഒഴിവാക്കി എന്നാണ് പോൽ സുന്നികൾ എന്ന പ്രിയപ്പെട്ടവരെ മാത്രം ഒഴിവാക്കിയിട്ടില്ല ഇയ്യാക എന്ന് പറഞ്ഞതിനെ മുന്തിച്ചാൽ മാത്രം എന്ന് കിട്ടുമോ ഇല്ലയോ ഹസർ എന്നതിന് പറയാം മാത്രം എന്ന് കിട്ടുമോ കിട്ടും എന്ന് പണ്ഡിതന്മാർ പറയുന്ന ബഹുമാനപ്പെട്ട ബൈലാവിയിൽ മാത്രം എന്ന് കിട്ടേണ്ടതില്ല എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നു ബഹ്റുൽ മുഹീത്ത് പോലെയുള്ള ഗ്രന്ഥത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അങ്ങനെ പിന്തല്ല അവകാശപ്പെട്ടതിനെ മുന്തിച്ചാൽ മാത്രം എന്ന് കിട്ടുമെങ്കിൽ യത്തീമിനെ മാത്രം നിങ്ങൾ അക്രമിക്കരുത് എന്ന് അർത്ഥമാക്കേണ്ടി വരും അല്ലാത്തവരെ അക്രമിക്കാൻ പാടില്ലല്ലോ അപ്പൊ അവിടെ മാത്രം ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ ഒരു വിശ്വാസിക്ക് അല്ലാഹുവെ മാത്രമേ ഇബാദത്തെടുക്കാൻ പറ്റൂ അതിൽ ആർക്കും തർക്കമില്ല ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വാങ്കുലി കേട്ടിട്ടാണ് ഈ ഇയ്യാക നഅബ്ദു പറയാൻ വേണ്ടി മുഅ്മിനുകൾ പോകുന്നത് ഇല്ലേ തീർച്ചയായിട്ടും അള്ളാഹുവോട് മാത്രമേ സഹായം ചോദിക്കാൻ പറ്റൂ തർക്കല്ല ഭഗവാനോട് ഭക്ഷണം ചോദിക്കണം അള്ളാഹുവോട് വെള്ളം ചോദിക്കണം എല്ലാം റബ്ബിനോടേ ചോദിക്കാവൂ ഇന്നതി എന്നിലൊക്കെ ചോദിക്കണം അള്ളാഹുവോട് ഭക്ഷണം ചോദിച്ചിട്ട് വായും പൊളിച്ചിരുന്ന വായിക്കൊന്നും കിട്ടൂല കാരണവുമായി ബന്ധപ്പെടണം അതാ സുന്നികൾ ചെയ്യുന്നത് അള്ളാഹുവോട് വെള്ളം ചോദിക്കണം പൈപ്പിന്റെ അടുത്ത് ഇങ്ങനെ പോയിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് വരട്ടെ ഖിയാമത്ത് നാൾ വരെ കിട്ടൂല അള്ളാഹുവോട് മക്കളെ ചോദിക്കണം പെണ്ണിട്ട് അതിരുന്ന സാലിഹായ മക്കൾ ഉണ്ടാവുമോ ഇല്ല വെയിലടി ചിലപ്പോ സാലി അല്ലാത്തതുണ്ടാവും അങ്ങനെയല്ല അല്ലേ അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ നാം ചോദിക്കേണ്ടത് അള്ളാഹുവോട് ചോദിക്കണം കാരണവുമായി ബന്ധപ്പെടണം ഇതാണ് അതിന്റെ അർത്ഥം ആ കാരണം ഭൗതികമാവാം അഭൗതികമാവാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മറവിക്ക് വേണ്ടി സമീപിച്ചത് അഭൗതികമാണ് നെഞ്ചിൽ മൃഗത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന സഹാബിയെ നെഞ്ചിൽ കൊട്ടിക്കൊണ്ട് നബി തങ്ങൾ സഹായിച്ചത് അഭൗതികമാണ് ഇമാം ബുഖാരി ധരിച്ചതാണ് സൽമത്തുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലുമുറി വെത്തിയപ്പോ അവിടുന്ന് ഊതിക്കൊടുത്തത് അഭൗതികമാണ് നൂറിക്കണക്കിന് തെളിവുകളുണ്ട് അതുകൊണ്ട് അള്ളാഹുവോട് മാത്രം സഹായം ചോദിക്കുക കാരണവുമായി ബന്ധപ്പെടുക അതാണ് ഇസ്തിഗാസ എന്ന് പ്രത്യേകമായി ഉണർത്തുന്നു പല സംവാദങ്ങളിലും പല സംവാദം ചെയ്തു തെളിവുകളെ ഉദ്ധരിക്കുമ്പോ ഹദീസ് ഉദ്ധരിക്കുമ്പോ അത് ലൈഫാണ് സഹിയാണ്
ഹദീസുകൾ സഹിയാണ് ലൈഫാണെന്ന് പറയാറുണ്ട്. ഇത് എന്താണ് ഇതാണെന്ന് വിശദീകരിക്കുകയും ഇത് വേറെ മാനദണ്ഡം എന്താണെന്ന് പറഞ്ഞു. തീർച്ചയായും ആ സുഹൃത്ത് ചോദിച്ചിരിക്കുന്നത് ഒരു ഹദീസ് ഈ ഹദീസ് ലൈഫാകുന്നതും സഹിയാകുന്നതും എങ്ങനെയാണെന്നാണ്. അതിന്റെ ഉത്തരം ഒരു ഹദീസിന്റെ പരമ്പര, അത് നേരത്തെ ഞാൻ പറഞ്ഞു, ആ പരമ്പരയിലുള്ള മുഴുവൻ ആളുകളും ഇവിടെ ശ്രദ്ധിക്കണേ, ആ പരമ്പരയിലുള്ള മുഴുവൻ ആളുകളും വിശ്വാസയോഗ്യരും തെളിവിന് കൊള്ളുന്നവരും ഈ രൂപത്തിൽ വ്യക്തവുമാണെങ്കിൽ ആ ഹദീസിന്റെ പരമ്പര സ്വഹീഹാണെന്ന് പറയും. എവിടെയെങ്കിലും ഒരു ന്യൂനതയുണ്ടെങ്കിൽ, ഏതെങ്കിലും രൂപത്തിലുള്ള ന്യൂനതയുണ്ടെങ്കിൽ അത് സ്വഹീഹാണെന്നും പറയും. അത് വേർതിരിക്കുന്നതിന്റെ മാനദണ്ഡം അത് പണ്ഡിതന്മാർ പറയുന്നത് സ്വീകരിക്കലാണ്, അഥവാ ഹദീസ് പണ്ഡിതന്മാർ പറയും അത് സ്വഹീഹാണോ സ്വഹീഹാണോ എന്ന് പറയും, അത് സ്വീകരിക്കലാണ് അതിനുള്ള മാനദണ്ഡം എന്നാണ് പറയാനുള്ളത്. പിന്നെ ഇവിടെ വേറൊരു കാര്യം, ഏയ് നമ്മള് വേറെ അടക്കം മൗലവിമാരൊന്ന് വരണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ശ്രദ്ധിക്കും, നമ്മളെ ഇന്ന് നമ്മുടെ ലബ്ബാ മൗലവിയുമായുള്ള സംവാദത്തിൽ അതിന്റെ അവസാന ഭാഗത്ത് നമ്മളൊരു ചോദ്യം ചോദിച്ചു. എന്താ ചോദ്യം അറിയോ? ജിന്നുകളുമായി ബന്ധപ്പെട്ട ചോദ്യം. അഥവാ ജിന്നുകളെ സഹായത്തിന് പിടിക്കാം എന്ന് സക്കരിയ സലായിയെ പോലെയുള്ളവർ പറയുന്നു. ലബ്ബാദാരി പറയുന്നു ജിന്നുകളെ സഹായത്തിന് പിടിക്കാൻ പാടില്ല. എന്നാൽ ജിന്നിനെ വിളിക്കാമെന്ന് പറയുന്ന സക്കരിയാസലായെ പോലെയുള്ളവർ മുശരിക്കാണോ എന്ന് ചോദിച്ചു. ദാരിലിക്ക് മൗലവിക്ക് അതിന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ആ ചോദ്യത്തെ തൊടാൻ കഴിഞ്ഞില്ല. അത് പറയാനുള്ള കാരണം ഞാനൊരല്പം സ്ക്രീനിൽ നിങ്ങളെ കാണിക്കുന്നു. ആദ്യമായി മുജാഹിദ് പ്രസ്ഥാനം ആദ്യം പറയുന്ന 234 അടുക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദ്യകാല വിശ്വാസവും ഇപ്പോഴത്തെ വിശ്വാസവും എവിടെ മാറി വരുന്നു എന്ന് ഞാൻ കാണിച്ചു തരും. ഒരു മൗലവിന്റെ പ്രസംഗം നിങ്ങൾ ശ്രദ്ധിക്കുക, വരട്ടെ. അതായത് ഇയാള് മുജാഹിദുകൾ പഠിപ്പിച്ചത് ഒരു വിളിയെ പറ്റൂ, വേറെ ഒരാളും വിളിക്കാൻ പാടില്ല എന്നാണ്. എന്നാൽ ഈ അടുത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ജിന്നുകൾ വന്നുകൂടി. ജിന്ന് മുജാഹിദ് ആയതല്ല, പക്ഷെ മുജാഹിദുകൾ ജിന്നിനെ സഹായം ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു വിളിയെ പറ്റൂ എന്ന് മുജാഹിദുകൾ പിന്നെ പറഞ്ഞു ബുദ്ധിമുട്ടുള്ള സമയത്ത് ജിന്നിനെ വിളിക്കാൻ. അത് സക്കരിയാസലായി പറയുന്നു, നിങ്ങളൊന്ന് കേൾക്കണം, ഒരാളും വിളിക്കാൻ പാടില്ല, ഔലിയാക്കളെ വിളിച്ചുകൂടാ, ഇയാക്കനാബുദു എന്നൊക്കെ പറയുന്ന അള്ളാഹുവിനോട് സഹായം ചോദിക്കണം എന്ന് പറയുന്ന ടീം ഒടുവിൽ ജിന്നുകളോട് ചോദിക്കാമെന്ന് സമർത്ഥിക്കുന്നു. പറയട്ടെ നമ്മുടെ സക്കരിയാസലാഹി വേം പറഞ്ഞു. അതുപോലെ വിജന പ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അപ്പൊ ഒരു വിജന പ്രദേശത്ത് നിങ്ങൾ അകപ്പെട്ട യാ ഇബാദുല്ലാഹിനൂനി, അള്ളാന്റെ അടിമകളെ എന്നെ സഹായിക്കൂ എന്നൊരു വാക്കുപയോഗിച്ചാൽ അവിടെ മറിഞ്ഞിരിക്കുന്ന ജിന്നുകളോ മലക്കുകളോ ഒരു പക്ഷേ നിങ്ങളെ സഹായിച്ചേക്കാം, പക്ഷെ അത് അവരോട് പ്രാർത്ഥിച്ചു എന്ന് പറയാൻ പറ്റൂല. അള്ള അങ്ങനെ നിശ്ചയിച്ചതാണ്, വിജയ പ്രദേശത്ത് എന്റെ അടിമകൾ വഴിതെറ്റി വന്ന അവരെ സഹായിക്കണം. അങ്ങനെ നിശ്ചയിച്ചവരോട് അവരെ കൈവിപ്പെട്ട കാര്യം കണ്ട നിങ്ങള്, നമ്മളിങ്ങനെ വഴിതെറ്റി പോകുമ്പോ അള്ളാന്റെ അടിമകളെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചാല് ജിന്നും മലക്കൊക്കെ അവിടെ ഉണ്ടാകും എന്ന രൂപത്തിൽ ചോദിച്ചാൽ അതിനൊരു കുഴപ്പവുമില്ല എന്നവര് പറഞ്ഞു. ലബ്ബ എന്താ അവിടുന്ന് പറഞ്ഞത്? ജിന്നുകളോട് സഹായം തേടാൻ പാടില്ല. അത് മൂപ്പരെന്നെ സമ്മതിച്ചു. അതുകൊണ്ടാണ് നിങ്ങൾ ചോദിച്ചത് ഇവര് സിർക്കിൽ നിന്ന് ഇപ്പൊ പോയത് എങ്ങോട്ടാ? സിർക്കിൽ നിന്ന് പോയി എന്നാണ് മൂപ്പര് പറഞ്ഞത്. എങ്ങോട്ടാ പോയത്? സിർക്കിന്റെ കൂടാരത്തിലേക്ക്. അതാ ഞാൻ ചോദിച്ചത്, സക്കരിയാസലായി ആരാണ്? മുശരിക്കാണോ? പറഞ്ഞില്ല. അതുകൊണ്ടാണ് അപ്പുറത്തെ മടവൂർ ഗ്രൂപ്പ്, മടവൂർ ഗ്രൂപ്പ് ചോദിച്ചു, അല്ല സക്കരിയാസലായിയെ പോലെയുള്ളവര് അവര് പ്രാർത്ഥിക്കാമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, അവര് ഷിർക്കിലേക്ക് പോയിട്ടുണ്ട്. കണ്ട 219 അലി മദനി സംസാരിക്കട്ടെ. നമ്മളോടുള്ളവർ ഇസ്ലാം 2007 ഏപ്രിൽ മാസം, ആ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ എഴുതിയതല്ല, ഒരാൾ വിജനമായ സ്ഥലത്ത് എത്തിപ്പെട്ടാൽ ജിന്നുകൾ കേൾക്കുമെന്ന് കരുതി, മലക്കുകൾ കേൾക്കുമെന്ന് കരുതി വിളിക്കാം, വിളിച്ചാൽ അത് പ്രാർത്ഥനയിൽ ഉൾപ്പെടില്ല എന്ന് നിങ്ങൾ എഴുതി. പക്ഷേ പ്രാർത്ഥനയല്ലേ അത്? കാരണം കാര്യകാരണ ബന്ധത്തിന് അതീതമായി അബോധികമായി മലക്കുകളോട് ചോദിക്കുകയാണ്, അതുപോലെ തന്നെ ജിന്നുകളോട് ചോദിക്കുകയാണ്. നേരത്തെ വിശദീകരിച്ചു. അപ്പൊ പ്രാർത്ഥിക്കാമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ശിർക്കിലേക്ക് പോയിട്ടുണ്ട്, ഇത് വസ്തുതയാണ്. ഞങ്ങൾ കണ്ടോ? അവ
മുജാഹിദ് ഔദ്യോഗിക പാമ്പ് ശിർക്കിനാണ് എന്ന് അപ്പുറത്തെ വിഭാഗം പറയുന്നു. അപ്പൊ അതുകൊണ്ട് ഈ മൗലവി അയാൾ എത്തിപ്പെട്ടവരും ജിന്നിനോടും മലക്കിനോടും ചോദിക്കാമെന്ന് പറഞ്ഞതോടെ അവർ ശിർക്കിലാണ് എന്ന് ബോധ്യമായി. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇവിടെ വ്യക്തമായത് എന്താണെന്നറിയോ? ഇല്ല, ഈ വിഷയം ഇവര് പറഞ്ഞാൽ എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക് എന്ന് മുജാഹിദികൾക്ക് തന്നെ ഇപ്പോഴും തീരുമാനമായിട്ടില്ല എന്നാണ് ഇവരെ പറഞ്ഞതിന്റെ ചുരുക്കം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد، കേരളത്തിൽ ഓരോ വാദപ്രതിവാദങ്ങളും സംവാദങ്ങളും അവസാനിക്കുമ്പോൾ സംവാദത്തിൽ പരാജയപ്പെടുന്നത് പോലെ തന്നെ സംവാദത്തിന്റെ ശേഷമുള്ള ചർച്ചകളിലും മുജാഹിദുകൾ എക്കാലത്തും പരാജയപ്പെട്ട അനുഭവമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ട ഈ വാദപ്രതിവാദത്തിൻ്റെ ശേഷവും കേരളത്തിൽ നടന്നത്. വാദപ്രതിവാദത്തിൻ്റെ സന്ദർഭത്തിൽ മുജാഹിദ് പക്ഷത്തു നിന്ന് വന്ന നൂറുദ്ദീൻ ലബ്ബാ മൗലവിക്ക് സുന്നികൾ അഥവാ കേരളത്തിൽ ആദ്യകാലം മുതൽക്ക് തന്നെ വിശുദ്ധ ഇസ്ലാമിൻ്റെ വാഹകരായി നിലകൊണ്ട സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകൾ പറഞ്ഞ മൂന്ന് ചോദ്യത്തിനും മറുപടി പറയാൻ കഴിഞ്ഞില്ല എന്നത് സംവാദം വീക്ഷിക്കുന്ന ഏതൊരാൾക്കും അറിയാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. എന്നാൽ സംവാദത്തിന് ശേഷവും ഈ സംവാദത്തിൽ വന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള വഹാബികളുടെ ശ്രമം വിഫലമായി എന്നാണ് ശേഷമുള്ള ഓരോ ഘട്ടങ്ങളും സൂചിപ്പിക്കുന്നത്. പ്രധാനമായും അഞ്ചു രൂപത്തിലാണ് മുജാഹിദുകൾ ഈ സംവാദത്തിന് ശേഷം ഈ സംവാദത്തിൽ ഉദ്ധരിച്ച തെളിവുകളെ നേരിട്ടത്. ആദ്യമായി അവർ പറഞ്ഞത്, മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് സഹായം തേടുന്നതിനുള്ള തെളിവായി സുന്നികൾ ഈ വാദപ്രതിവാദത്തിൽ ഉദ്ധരിച്ചത് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയെ അങ്ങയോടൊപ്പം സ്വർഗത്തിൽ ഉന്നത പദവി വേണം എന്ന് റബീഉ റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു എന്നതാണ്. എന്നാൽ ഇത് മുജാഹിദികൾ ചെയ്യുന്നത് വളരെ ശക്തമായ ഒരു അട്ടിമറിയാണ്. യഥാർത്ഥത്തിൽ സുന്നി പ്രസ്ഥാനം ദാരിമിയുമായി നടന്ന ഈ വാദപ്രതിവാദത്തിൽ അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന ഹദീസ് തെളിവായി ഉദ്ധരിച്ചത് മരിച്ചുപോയ മഹാന്മാരോട് സഹായം തേടുന്നതിന് വേണ്ടിയല്ല. അത് ആദ്യം നടന്ന ഹനീഫ കായക്കൊടിയുമായി നടന്ന ആലുവ വാദപ്രതിവാദത്തിലും അതിനു മുമ്പുള്ള ഓരോ വാദപ്രതിവാദത്തിലും ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അത് തെളിവായി തന്നെ ഇപ്പോഴും അവശേഷിക്കുകയും ചെയ്യുന്നു. അതിന് മറുപടി പറയാൻ ഇതുവരെ ഒരു മൗലവിക്കും സാധിച്ചിട്ടുമില്ല. ഇവിടെ മഹാനായ റബീഉ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ സംഭവം ഞങ്ങൾ ഉദ്ധരിച്ചത് ലബ്ബാദാരിമിക്കും അയാൾ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിക്കും മറുപടി പറയാനാണ്. അദ്ദേഹം തോട്ടുമുഖം എന്ന സ്ഥലത്ത് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ വാദം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്തായാലും നബി തങ്ങളോട് സ്വർഗം ചോദിക്കാൻ പാടില്ല, അത് അള്ളാഹുവിനോട് ചോദിക്കാവൂ എന്ന വാദത്തെ ഗണ്ണിക്കാൻ വേണ്ടിയാണ് സത്യത്തിൽ ഈ ഹദീസ് നമ്മൾ ഉദ്ധരിച്ചത്. അത് അതേ അർത്ഥത്തിൽ തന്നെ ഫലിപ്പിക്കാനും നമുക്ക് കഴിഞ്ഞു എന്നത് വളരെ ശക്തമായ ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഈ ഹദീസിനെ ഗണ്ണിക്കാൻ വേണ്ടി ആദ്യമായി ഉപയോഗിച്ച ഒരു അട്ടിമറിയുണ്ടായിരുന്നു. അതിനെയാണ് ഈ വാദപ്രതിവാദത്തിൽ നമ്മൾ തകർത്ത് കളഞ്ഞത്. സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിച്ച ഹദീസാണ് വളരെ പ്രസിദ്ധമായ ഈ ഹദീസ്. ബഹുമാനപ്പെട്ട റബീഉ റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയെ അങ്ങയോടൊപ്പം സ്വർഗത്തിൽ ഉന്നത പദവി വേണം എന്ന് റബീഉ റളിയല്ലാഹു അൻഹു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നടത്തിയ ഈ തേട്ടം, ഇത് ഒരുപാട് കാലമായി മുസ്ലിം സമുദായം കാണുകയും സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെട്ടു കിടക്കുകയും ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഹദീസ് എന്നും മുജാഹിദുകൾക്ക് തലവേദനയാണ് സൃഷ്ടിച്ചത്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ കണ്ടുപിടിച്ച ഒരു തന്ത്രമായിരുന്നു ഇതല്ല റബീഉ തങ്ങൾ നബിയോട് ചോദിച്ചത്, മറിച്ച് അസ്അലുക അൻ തദുള്ളാഹലി, അള്ളാഹുവിൻ്റെ റസൂലെ സ്വർഗപ്രവേശനത്തിന് വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം
എന്നു മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് റബീഅ റളിയല്ലാഹു അൻഹു ചോദിച്ചത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇവർ ബോധപൂർവം മുസ്ലിമിൻ്റെ ഹദീസിൻ്റെ ആശയം നഷ്ടപ്പെടുത്താൻ ഇവർ കൊണ്ടുവരുന്നത് ഇമാം തുബ്രാനിയുടെ ഹദീസാണ്. സ്വാഭാവികമായും ഒരു ഹദീസ് ഒരു വിഷയത്തിൽ ഉദ്ധരിക്കുമ്പോൾ ആ ഹദീസ് പ്രാമാണികമായി ഉദ്ധരിക്കാൻ പറ്റുന്ന ഏറ്റവും സ്വഹീഹായ ഹദീസാവണമെന്നത് മുസ്ലിം ലോകം എക്കാലവും അംഗീകരിച്ചു പോരുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇതുകൊണ്ട് തന്നെ സുന്നി പ്രസ്ഥാനം ആ വാദപ്രതിവാദത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ മൗലവിയുടെ മുമ്പിലെത്തിയപ്പോൾ ആദ്യമായി ചോദിച്ചത് ഈ ഹദീസിൻ്റെ സനദ് വായിക്കാനായിരുന്നു. പക്ഷേ ഈ ഹദീസ് പോലും കാണാത്ത മൗലവി എങ്ങനെ സനദ് വായിക്കാനാണ്? സത്യത്തിൽ അതിനുശേഷം ഇറങ്ങിയ ഇസ്ലാഹ് മാസിക 2009 ഡിസംബർ മാസത്തെ ഇസ്ലാഹ് മാസികയിൽ ദാരിമി ഈ ഹദീസ് ദഈഫാണ് എന്ന് സമ്മതിച്ചതിനെ കുറിച്ച് എഴുതുന്നത് ഇങ്ങനെയാണ്: അത് ദുർബലമാണെന്ന് ഞാൻ സമ്മതിച്ചു വന്നോ എന്ന് ചോദിച്ചുകൊണ്ട് ദാരിമി വീണ്ടും തൻ്റെ സംസാരം തുടരുകയും ചെയ്തു. തൻ്റെ ശ്രദ്ധയിൽപ്പെടാത്ത വല്ല ദൗർബല്യവും ആ ഹദീസിനുണ്ടോ എന്ന ഒരു സംശയം അഥവാ ദാരിമിയുടെ മനസ്സിലുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് പാണ്ഡിത്യത്തിൻ്റെ ലക്ഷണം തന്നെയാണ് എന്നാണ് ഇതിന് മറുപടിയായി ഇസ്ലാഹിൽ ഒരു മൗലവി ലേഖനം എഴുതിയിരിക്കുന്നത്. സത്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തിൻ്റെ ലക്ഷണമായിട്ടാണ് ഈ ഹദീസിനെ കുറിച്ച് ദുർബലമായ ഹദീസാണ് എന്ന് സമ്മതിക്കാനുള്ള ഒരു ന്യായമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത്. സത്യത്തിൽ ഇദ്ദേഹത്തിന് ഒട്ടും ഒരറിവുമില്ല എന്നതിൻ്റെ ലക്ഷണമായിട്ടാണ് സുന്നി ലോകം ഈ വാക്കിനെ കാണുന്നത്. കാരണം എന്തുകൊണ്ടെന്നാൽ ഒരു പണ്ഡിതനായി ചമഞ്ഞു വന്ന ആളാണെങ്കിൽ ഒരു ഹദീസ് ഒരു വിഷയത്തിൽ വായിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് അതിൻ്റെ സനദെങ്കിലും നോക്കേണ്ടിയിരുന്നു എന്നത് ഇത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതിനുപോലും ഈ മൗലവിക്ക് കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. സനദ് സംവാദത്തിൽ ഒരിക്കലും വായിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. സുന്നികൾ ചോദ്യം ആവർത്തിച്ചപ്പോൾ അത് ദഈഫ് തന്നെയാണ് എന്ന് സമ്മതിച്ച് തടിയുരുകയാണ് സത്യത്തിൽ മൗലവി ചെയ്തത്. ഇമാം തുബ്രാനി ഉദ്ധരിച്ച ആ സനദ് എന്താണെന്ന് പോലും പറയാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്തായിരുന്നു ആ സനദ്? ബഹുമാനപ്പെട്ട ഇമാം തുബ്രാനി ഉദ്ധരിച്ച ആ സനദ് ഇങ്ങനെയാണ്: ഹദസന മുഹമ്മദ് ബിൻ നദീൽ ലസ്ദിയും ഹദസന അഹമ്മദ് ബിൻ അബ്ദുൽ മലിക് ബിൻ വാഖിദുൽ ഹറാനി حدثنا محمد بن سلمة عن محمد بن إسحاق عن محمد بن عمرو بن عطاء عن نعيم المجمر عن ربيعة بن كعب رضي الله عنه എന്നതാണ് ആ ഹദീസിന്റെ പരമ്പര. ഈ പരമ്പരയിലുള്ള എല്ലാ ആളുകളെയും നമ്മൾ പരിശോധിക്കണം. നമ്മൾ പരിശോധിക്കണമെന്ന് പറഞ്ഞാൽ പഴയകാല ആലിമീങ്ങൾ പരിശോധിച്ചത് നമ്മൾ നോക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ പരിശോധിക്കുമ്പോൾ മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് എന്നൊരു വ്യക്തിയെ നാം അതിൽ കാണുന്നു. മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് ഒരിക്കലും ഫിഖത്തല്ല എന്നോ വിശ്വാസയോഗ്യനല്ല എന്നോ ഇവിടെ ആരും വാദിച്ചിട്ടില്ല. പക്ഷേ പണ്ഡിത ലോകത്ത് മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് എന്ന വ്യക്തി തീർച്ചയായും ഹദീസ് രംഗത്ത് മുദല്ലിസ് എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് ഇസ്ലാഹ് തന്നെ എഴുതിയത് ഇങ്ങനെയാണ്: ആ ഹദീസിൻ്റെ സനദ് പുതിയ ഇസ്ലാഹിൽ കൊടുത്ത് അവർ എഴുതുന്നു. ഇതാണ് തുബ്രാനിയുടെ പരമ്പര. ഇതിലെ മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് ഹദീസിൽ തദ്രീസ് നടത്തുന്ന ആളാണെന്ന്, അതിനാൽ അത്തരക്കാരുടെ റിപ്പോർട്ട് ഹദ്ദസനി അഹ്ബറനി എന്നൊക്കെയുള്ള രൂപത്തിൽ വന്നാൽ മാത്രമേ സ്വീകരിക്കാവൂ എന്നും തുബ്രാനിയുടെ റിപ്പോർട്ടിൽ അങ്ങനെ വന്നിട്ടില്ല എന്നും ചിലർ വാദിക്കാറുണ്ട്. തൻ്റെ തൊട്ടുമുകളിലുള്ള റിപ്പോർട്ടറുടെ പേര് മറച്ചു വെച്ച് അതിനു മുകളിലുള്ളയാളിൽ നിന്ന് ഉദ്ധരിക്കുന്നതിനാണ് തദ്രീസ് എന്ന് പറയുന്നത്. അത്തരം റിപ്പോർട്ടർമാർ എന്നോട് പറഞ്ഞു, ഞാൻ കേട്ടു, ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞെങ്കിലേ സ്വീകരിക്കുകയുള്ളൂ. എന്നാൽ തുബ്രാനിയുടെ റിപ്പോർട്ടിൽ ഇദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നർത്ഥം. അപ്പൊ ചുരുക്കത്തിൽ മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് എന്നൊരാൾ ഈ ഹദീസിന്റെ പരമ്പരയിലുണ്ട്. അദ്ദേഹം അൻ എന്ന് പറഞ്ഞ് മറ്റൊരാളിൽ നിന്ന് ഹദീസ് ഉദ്ധരിച്ചാൽ അത് സ്വീകരിക്കാൻ പാടില്ല എന്നാണ് ഹദീസ് പണ്ഡിതന്മാരുടെ വ്യക്തമായ ആശയം. ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി തൻ്റെ തബഖാത്തുൽ മുദല്ലിസീൻ എന്ന ഗ്രന്ഥത്തിൽ ഈ ഇങ്ങനെ മുദല്ലിസീങ്ങളായ തദ്രീസ് നടത്തുന്ന റിപ്പോർട്ടർമാരെ 5 രൂപത്തിൽ വീതിച്ചിരിക്കുകയാണ്. ഇതിൽ 4-ാമത്തെ ഗ്രൂപ്പിലാണ് മുഹമ്മദ് ബിൻ ഇസ്ഹാഖിനെ ബഹുമാനപ്പെട്ട ഇമാം അസ്ഖലാനി ഉൾപ്പെടുത്തുന്നത്. 4-ാമത്തെ ഗ്രൂപ്പിൽ പറയുന്നത് ഇവരുടെ തദ്രീസ് ഒരു കാലത്തും ഇവർ വ്യക്തമായി ഞാൻ കേട്ടു എന്ന് പറയാത്ത കാലത്തോളം അൻ എന്ന രൂപത്തിൽ പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട അസ്ഖലാനിയെ പോലെയുള്ളവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇമാം തുബ്രാനി ഉദ്ധരിച്ച ഹദീസിൽ മുഹമ്മദ് ബിൻ ഇസ്ഹാഖിൽ നിന്ന് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് അൻ എന്ന് പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് ഈ ഹദീസ് സ്വീകാര്യമല്ല എന്ന് പണ്ഡിത ലോകം ഒരുമിച്ച് പറഞ്ഞ കാര്യമാണ്. ഇതിനെ നേരിടാൻ വേണ്ടി നമ്മുടെ മൗലവിമാർക്ക് സംവാദത്തിലൊന്നും കഴിഞ്ഞില്ല.
അതേ സ്ഥാനത്ത് ഇസ്ലാഹിൽ അവർ പറഞ്ഞിട്ടുണ്ട്. ഇതാ ഞാൻ വായിക്കാം. അതേസമയം ഇമാം അഹമ്മദ് ഇതേ സംഭവം റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇതേ ഇബ്നു ഇസ്ഹാഖ് എന്നോട് പറഞ്ഞു എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ പരമ്പര ഇപ്രകാരമാണ് എന്നു പറഞ്ഞിട്ട് ഇമാം അഹമ്മദ് തൻ്റെ മുസ്നദിൽ ഈ ഹദീസ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു മൗലവി ഈ ഇസ്ലാഹ് ഉദ്ധരിക്കുന്നുണ്ട്. ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഇതൊരു വെല്ലുവിളിയാണ്. കളവ് പറയുന്നതിനും അതിര് വേണം. തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഹദീസ് നിഷേധിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇവർ പറയുന്നത് അൻ തദുള്ളാഹു ലീ എന്നാണ് ബഹുമാനപ്പെട്ട റബിയ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞുവെന്നാണ്. അതിനെ സ്ഥിരീകരിക്കാൻ വേണ്ടിയാണ് സത്യത്തിൽ അവർ ഇമാം തബ്രാനിയുടെ ഹദീസ് ഉദ്ധരിച്ചത്. ഇമാം തബ്രാനിയുടെ പരമ്പരയിൽ മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് ഉണ്ടെന്നും അദ്ദേഹം മുദല്ലിസാണെന്നും പറഞ്ഞപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ കിതാബ് ഒരു ഹദീസുമായി വന്നത് ഇമാം അഹമ്മദ് തന്റെ മുസ്നദിൽ ഉദ്ധരിച്ച ഒരു ഹദീസാണ്. സത്യത്തിൽ ആ ഹദീസ് എന്താണ് എന്നുപോലും പറയാൻ ഈ ഇസ്ലാഹിന് ധൈര്യം കിട്ടിയിട്ടില്ല എന്നത് തന്നെ അവരുടെ കള്ളക്കളി വെളിച്ചത്ത് കൊണ്ടുവരുന്നതാണ്. എന്താണ് ഇമാം അഹമ്മദ് ഉദ്ധരിച്ച ഹദീസ്? ഇമാം അഹമ്മദ് റഹ്മത്തുല്ലാഹി അലൈഹി പറഞ്ഞ ഹദീസ് ഇവർ പറഞ്ഞ അൻ തദുള്ളാഹ എന്ന ഹദീസാണോ? അല്ല, ഒരിക്കലുമല്ല. അൻ തദുള്ളാഹ അലി എന്ന് ആ ഹദീസിൽ ഇമാം അഹമ്മദിൻ്റെ ആ ഹദീസിൽ ഇവർക്ക് കാണിച്ചു തന്നെ കഴിയുകയുമില്ല. അതിലെന്താണുള്ളത്? അതൊന്നുകൂടി സുന്നികൾക്ക് അനുകൂലമായ ഒരു ഹദീസാണ് ഇമാം അഹമ്മദ് തന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നത്. ഇമാം അഹമ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇങ്ങനെ കാണാം. ഫഖുൽതു, നബി തങ്ങൾ പറയുകയാണ്, ഞാൻ നബി തങ്ങളോട് പറഞ്ഞു, അസ്അലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി ആഖിറത്തി, എന്റെ ആഖിറത്തിന് വേണ്ടി ഞാൻ റസൂലിനോട് ചോദിച്ചു എന്നാണ് ഇതിൽ പറയുന്നത്. ഫഇന്നഹു മിനല്ലാഹി അസ്സബദ ബിൽ മൻസിലിൽ ലദീ, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിലേക്ക് ചേർത്തി നോക്കിയിട്ട് ഒരു സ്ഥാനത്താണ്. അതൊരു വലിയ സ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ നബി തങ്ങളോട് ഞാൻ ചോദിച്ചാൽ എനിക്കത് കിട്ടും എന്ന പ്രതീക്ഷയിൽ തന്നെ ഞാൻ ചോദിക്കുന്നു എന്നാണ് ഈ ഹദീസിൽ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇമാം അഹമ്മദിന്റെ റിപ്പോർട്ടിൽ ഒരിക്കലും തന്നെ അങ്ങനെ ഒരു വാചകം ഇല്ല. അൻ തദുള്ളാഹ എന്നല്ല ഉള്ളത്, ഞാൻ റസൂലിനോട് എന്റെ ആഖിറത്തിന് വേണ്ടി ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ചോദിക്കുന്നത് അൻ തസ്ഫഅലി ഇലാ റബ്ബിക എന്നാണ്. എന്ന് പറഞ്ഞാൽ നബിയെ, എനിക്ക് നിങ്ങൾ ശഫാഅത്ത് ചെയ്യണം നിങ്ങളുടെ റബ്ബിലേക്ക് എന്നാണ് ചോദിക്കുന്നത്. അത് മറ്റൊരു റിപ്പോർട്ടും കൂടി എടുത്ത് നമ്മൾ വായിക്കുമ്പോൾ ഖിയാമത്ത് നാളിൽ താങ്കൾ എനിക്ക് വേണ്ടിയിട്ടൊന്ന് ശഫാഅത്ത് ചെയ്യണം എന്ന് നബിയോട് ആവശ്യപ്പെടുകയാണ് ഈ ഹദീസിലൂടെ ബഹുമാനപ്പെട്ട റബീഅ തങ്ങൾ ചെയ്തു എന്നാണ് അഹമ്മദ് ഇമാമിൻ്റെ മുസ്നദിലുള്ളത്. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, നബിയോട് ശഫാഅത്ത് ചോദിക്കുകയാണ്, അതും ഖിയാമത്ത് നാളിൽ എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യണം എന്നാണ് ഈ ഹദീസ് മറ്റു റിപ്പോർട്ടുകൾ കൂടി നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട റബീഅ തങ്ങൾ നബി തങ്ങളോട് ചോദിക്കുന്നത്. മുജാഹിദുകൾ ഇക്കാലം വരെയും പഠിപ്പിച്ചത് അള്ളാഹുവിനോട് മാത്രമേ ശഫാഅത്ത് ചോദിക്കാവൂ, നബി തങ്ങളോട് ശഫാഅത്ത് ചോദിക്കാൻ പാടില്ല എന്നാണ്. ഇത് കെ എം മൗലവിയുടെ ഫത്വകൾ എന്ന പുസ്തകം. ഈ പുസ്തകത്തിന്റെ 117-ാമത്തെ പേജിൽ കെ എം മൗലവി വളരെ വ്യക്തമായി തന്നെ എഴുതിയിട്ടുണ്ട്. എന്താണ് എഴുതിയത്? നമ്മുടെ മരണം സ്വഹീഹായ ഈമാനോട് കൂടി തന്നെ ആകുമോ ഇല്ലയോ എന്ന കാര്യം അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ, നാമോ അവരോ അറിയുന്നതല്ല. അതിനാൽ നാം അവരോട് ഈ കാര്യത്തിൽ അപേക്ഷ ചെയ്യുന്നതിന് ഇപ്പോൾ നിവൃത്തിയില്ല. നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാനേ നിവൃത്തിയുള്ളൂ. അപ്പോൾ ശഫാഅത്ത് നബിമാരോട് ഒരു കാലത്തും ഈ ദുനിയാവിൽ വെച്ച് ചോദിക്കരുത് എന്ന് കെ എം മൗലവി അദ്ദേഹത്തിൻ്റെ ഫത്വകൾ സമാഹരിച്ച പുസ്തകത്തിൻ്റെ 117-ാമത്തെ പേജിൽ പറയുന്നു. ഇത് അൽ മുർഷിദ് പുസ്തകം 2 ലക്കം 7 1936 ആഗസ്റ്റ് ലക്കത്തിൽ വന്ന അൽ മുർഷിദിലെ ഫത്വ ഇങ്ങോട്ട് ഉദ്ധരിച്ചതാണ്. അതുകൊണ്ട് തന്നെ കെ എം മൗലവി തന്നെ ഇവിടെ പഠിപ്പിച്ച ആശയം തീർച്ചയായും അങ്ങനെ ഒരു വിഷയം റസൂലുള്ളാഹിനോട് ശഫാഅത്ത് പോലും ചോദിക്കരുത് എന്നാണ്. അതുകൊണ്ട് ഇമാം അഹമ്മദ് തൻ്റെ മുസ്നദിൽ ഉദ്ധരിച്ച ഈ ഹദീസിലുള്ളത് എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്നല്ല, മറിച്ച് ഖിയാമത്ത് നാളിൽ എനിക്ക് ശഫാഅത്ത് ചെയ്യണമെന്നാണ്. ഇതും പറയാൻ പാടില്ല എന്നാണ് മുജാഹിദുകളുടെ വാദം. അതുകൊണ്ട് അഹമ്മദ് ഇമാമിൻ്റെ മുസ്നദ് എടുത്താൽ മുജാഹിദിസം കൂടുതൽ തകരുകയാണ് ചെയ്യുന്നത്. ഏറ്റവും ചുരുങ്ങിയത് ഒരു കാര്യമെങ്കിലും മുജാഹിദുകൾ മനസ്സിലാക്കണം. ഇവിടെ ഇമാം മുസ്ലിം ഉദ്ധരിച്ച അസ്അലുക മുറാഫഖതക ജന്ന എന്ന ഹദീസ് ഒരിക്കലും നിഷേധിക്കാൻ കഴിയില്ല. അതൊരു ഷിർക്കിന്റെ വചനമാണെങ്കിൽ ആ റിപ്പോർട്ട് ഇമാം മുസ്ലിം അങ്ങനെ ഉദ്ധരിക്കുക തന്നെ ഇല്ല. അതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ചുരുക്കി ഉദ്ധരിക്കുകയാണെന്ന് സമ്മതിച്ചാൽ തന്നെ ഒരു ഷിർക്കിന്റെ വാചകം ഇമാം മുസ്ലിം തന്റെ ഹദീസിന്റെ ഗ്രന്ഥത്തിൽ കൊണ്ടുവരുമെന്നത് ഒരു മുസ്ലിമിനും സമ്മതിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുപോലെ തന്നെ ഇവിടെ തെളിഞ്ഞു കാണുന്ന മറ്റൊരു യാഥാർത്ഥ്യം, ഇവിടെ ഇമാം അഹമ്മദ് തന്റെ മുസ്ലിമിൽ ഉദ്ധരിച്ച ഹദീസും ഇമാം തബ്രാനിയുടെ ഹദീസും നമ്മൾ അതുപോലെ ഇമാം മുസ്ലിമിന്റെ ഹദീസും ഇതെല്ലാം നമ്മൾ എടുത്തു നോക്കുമ്പോൾ അൻ തദുള്ളാഹ അലി അതുപോലെ അൻ തസ്ഫ അലി എന്ന് ചോദിച്ചു എന്നാണ് ഈ രണ്ട് റിപ്പോർട്ടിനുമുള്ളത്.
എന്നാൽ മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് എന്ന തർക്കമുള്ള അദ്ദേഹത്തെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുള്ള ഒരാളിൽ നിന്ന് വന്ന ഈ രണ്ട് റിപ്പോർട്ടുകൾ തന്നെ വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഇവിടെ നമുക്കൊരു കാര്യം പറയാം, വളരെ വിഖ്യാതമായ ആർക്കും തർക്കമില്ലാത്ത ഇമാം സലിമിന്റെ ഹദീത്ത് അസ്ഹലുക മുറാഫഖത്തുൽ ജന്ന എന്ന് അംഗീകരിച്ച് ജീവിതകാലത്ത് എന്തായാലും നബിയോട് സ്വർഗം ചോദിക്കാം എന്ന് നമുക്ക് സമ്മതിച്ചേ പറ്റൂ. അത് സമ്മതിക്കാതിരിക്കലാണ് ഹദീസ് നിഷേധം. സുന്നികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഹദീസ് നിഷേധത്തിന്റെ യാതൊരു ആവശ്യവുമില്ല. ആലുവ സംവാദത്തിൽ കായക്കൊടി വളരെ വ്യക്തമായി അൽബാനി പോലും സ്വഹിയാക്കിയ ഹദീസിനെ കുറിച്ച് അദ്ദേഹം അത് തെറ്റാണെന്നും അത് ഹദീസല്ല എന്നും അതിൽ ന്യൂനതയുണ്ട് എന്നും ഫീഹില്ലത്താനി എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു തടിയുരിയ ആളുകളാണ് ഇപ്പോൾ സുന്നികൾ ഹദീസ് നിഷേധിച്ചു എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു സുന്നിയും ഹദീസ് നിഷേധിച്ചിട്ടില്ല. ഞങ്ങൾ ഇത്രയാണ് പറഞ്ഞത്. ഈ ഹദീസ് നിങ്ങൾ തെളിവാണി ഉദ്ധരിക്കണമെങ്കിൽ ഈ ഹദീസ് സ്വഹീഹാണെന്നും എല്ലാ കേടുകളിൽ നിന്നും രക്ഷപ്പെട്ടതാണെന്നും തെളിയിക്കണം. അത് തെളിയിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനിപ്പോൾ പുതിയ മാസികയിൽ അവരുദ്ധരിച്ച ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ മുസ്നദിൽ ഉദ്ധരിച്ച ഹദീസ് അവരുദ്ധരിച്ച അൻ തദ്ഉല്ലാഹ അലി എന്നല്ല, അതിലുള്ളത് ഖിയാമത്ത് നാളിൽ ശഫാഅത്ത് ചെയ്യണമെന്നും എന്റെ ആഖിറത്തിന് വേണ്ടി ഞാൻ റസൂലിനോട് ചോദിക്കുന്നു എന്നുമാണ്. അതൊരിക്കലും മുജാഹിദുകളെ വാദത്തിന് അനുകൂലമല്ല. അങ്ങനെയും ചോദിക്കാൻ പാടില്ല എന്നാണ് ഏ മൗലവി തന്റെ ഫത്വയിൽ പഠിപ്പിക്കുന്നത്. അപ്പൊ എങ്ങനെ നോക്കിയാലും ഈ ഹദീസ് സുന്നികളുടെ വാദം വളരെ ശക്തമായി തെളിയിക്കുന്നതാണ്. അത് ലബ്ബാദാരിമി എന്നല്ല, ലോകത്തൊരാൾക്കും അങ്ങനെയല്ല എന്ന് തെളിയിക്കാൻ ഒരു കാലത്തും സാധിക്കുകയുമില്ല. മുജാഹിദുകൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ലബ്ബ ഞങ്ങളുടെ ആളല്ല എന്ന് നോക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതും ഒരിക്കലും ആ ശ്രമം അവരുടെ മുമ്പിൽ ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല എന്നും നമ്മൾ ഇനി കാണാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്തായാലും കേരളത്തിൽ ഇത്തരം തലപ്പാവുധാരികൾ, കപട തലപ്പാവ് ധരിച്ച് ഈ സമുദായത്തെ നശിപ്പിക്കുന്ന ആളുകളെ സമുദായം ഈ വാദപ്രതിവാദത്തോടെ അവരുടെ വിവരവും വിവേകവും കണ്ടറിയണമെന്നാണ് പ്രത്യേകമായി പറയാനുള്ളത്. കെ എം മൗലവി മുതൽ ഇവിടെ വന്ന ആളുകളൊക്കെ നേരത്തെ തലപ്പാവ് ധരിച്ച ആളുകളായിരുന്നു. ഇതിൽ നിന്ന് മനസ്സിലാകേണ്ടത് ആദ്യം മുതൽ ഇവിടെ ഉള്ളത് സുന്നികളാണ്. അവരിൽ നിന്ന് പിന്നെ ഉണ്ടായവരാണ് മുജാഹിദുകൾ. അതുകൊണ്ടാണ് തലപ്പാവ് ധരിച്ച ആളുകൾ അവരുടെ ഈ കപടമുഖം അത് ജനങ്ങളെ മുമ്പിൽ നിന്ന് മറച്ചുവെച്ച് മുജാഹിദാവുന്നത് എന്നുകൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കുകയാണ്. പിന്നെ വന്ന ഒരു ആരോപണം ലബ്ബാദാരിമി എന്ന ആ മനുഷ്യനെ പരിഹസിച്ചു, അദ്ദേഹത്തെ ആക്ഷേപിച്ചു എന്നൊക്കെയാണ് മുജാഹിദുകൾ കണ്ടെത്തുന്ന പുതിയൊരു ആരോപണം. ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. സംവാദത്തിന്റെ ശൈലിയിൽ നിൽക്കുമ്പോൾ തീർച്ചയായും അദ്ദേഹത്തോട് പ്രതിപക്ഷ മര്യാദകൾ മാനിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ 100% സംസാരിച്ചത്. സക്കരിയ സുലാഹിയെ പോലെയുള്ളവർ അത് അദ്ദേഹം എടമുട്ടത്തും അതുപോലെ മഞ്ചേശ്വരത്തും ഒക്കെ നടത്തിയ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ എടുത്തു നോക്കിയാൽ സംവാദത്തിന്റെ ശൈലി എന്താണ് എന്ന് മുജാഹിദുകൾക്ക് തന്നെ പഠിക്കാനാവും. അത് ശ്രദ്ധിക്കാതെ അവർക്ക് കിട്ടിയ ആ ശക്തമായ ഉള്ളുകലങ്ങുന്ന ചോദ്യത്തിൽ നിന്ന് അവർ ആ സങ്കടത്തിൽ നിന്ന് ഉണ്ടായ ഒരു ആരോപണമായിട്ട് മാത്രമേ ഞങ്ങളതിനെ പരിഹരിക്കുന്നുള്ളൂ എന്ന് മാത്രമല്ല, ലബ്ബാദാരിമിയാണ് ഇവിടെ സുന്നി പ്രസ്ഥാനത്തെ മുഴുവൻ ആക്ഷേപിച്ചത്. ഈ ഇരിക്കുന്ന ആളുകളെ മാത്രമല്ല, കേരളത്തിലെ സുന്നികളെ മുഴുവനും ഞാൻ വെല്ലുവിളിക്കുന്നു എന്ന് തുടങ്ങി അദ്ദേഹമാണ് ആക്ഷേപത്തിന്റെയും പരിഹാസത്തിന്റെയും സ്വരം പലപ്പോഴും എടുത്തു ഉദ്ധരിച്ചത്. സുന്നികളെ സംബന്ധിച്ചിടത്തോളം ആശയം ജനങ്ങളുടെ ആ ആശയങ്ങൾക്ക് ജനങ്ങളുടെ ആ ഹൃദയങ്ങൾക്ക് പിടിക്കുന്ന രൂപത്തിൽ വ്യക്തമാക്കുക എന്നതാണ് നമ്മുടെ നയം. അതിനെ പരിഹാസമെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞതുകൊണ്ട് സുന്നികൾ ഒരിക്കലും ആ ശൈലി മാറ്റാൻ തീരുമാനിച്ചിട്ടില്ല. മുജാഹിദുകൾ സഹിക്കുക തന്നെ ഇൻഷാ അള്ളാ വരും കാലങ്ങളിൽ സുന്നി പ്രസ്ഥാനം അതിൻ്റെ ജൈത്രയാത്ര തുടരുക തന്നെ ചെയ്യും എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. സ്വാമി.